السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. الحمد لله الله ونعم أبارك ما يانك رعونة. إنهم ورني آرائشة الله ونعم أرجعت له رميشة غورانو. سالكر مانغال لباغوا كأنه كالله ونمك توفي يدكنا الله. إشتبرنري يديلي. ഇന്നത്തെ ഒരു ദിവസം ഇന്നലെല്ലാ ദിവസങ്ങളും സൽക്കർമ്മങ്ങളും മുന്നോട്ട് വന്നാൽ നമുക്ക് തൗഫീഖായിട്ട് ഇതുപോലെ മരണം വരെ ഒരുമിച്ച് കൂടെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തരും തന്നെ അനുഗ്രഹിക്കും. പറഞ്ഞു അല്ലാമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഒരുപാട് ആവശ്യക്കാർ ഇവിടെ വന്നു പോയി നിൽക്കുന്നുണ്ട്. പലതരം പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇവിടെ കടന്നു വരുന്നത്. നമ്മളെ കൂട്ടത്തിലും അതുപോലെ പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനകളാണ് നമ്മൾ ഓരോ ദിവസങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ബിസ്മിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലൊരു മുഖ്യമായ പ്രശ്നമാണ് ഈ കടത്ത് കുടുങ്ങിയ ആളുകൾ. ആ കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ കടം വാങ്ങൽ നിരോധിച്ച കാര്യമല്ല. കടം വാങ്ങാം, കൊടുക്കാൻ സാധിക്കെങ്കിൽ കൊടുക്കാൻ കഴിയുന്നുള്ള നെയ്യത്തിൽ കടം വാങ്ങിയാൽ കടം വീട്ടാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കടത്ത് കുടുങ്ങാതെ പ്രത്യേകിച്ച് പലിശക്കടങ്ങളിലൊന്നും കുടുങ്ങാതിരിക്കാൻ നന്നായിട്ട് കരുതലോടെ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തണം. കടം വാങ്ങൽ തെറ്റല്ല, കടം കൊടുക്കൽ തെറ്റല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കടം കുടുങ്ങിയാൽ വാങ്ങാൻ കൊടുക്കാമെന്നൊക്കെ. പക്ഷേ ഏത് സമയത്താണ് നമ്മൾ കടക്കാരായി മാറുക എന്നുള്ളത്, എങ്ങനെ നമ്മളൊരു കടക്കണിയിൽ പെട്ടുപോകുക എന്നുള്ളത്, എങ്ങനെ നമ്മൾ കടക്കണിയിൽ ചെന്ന് ചാടുക എന്നുള്ള വിവരങ്ങൾ നമുക്കെന്നെ അറിയില്ല. പക്ഷേ ഒരുപാടെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പഠിച്ചവനെ കടത്ത് കുടുങ്ങാതെ കിടക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ട് ഒതുങ്ങി ആ കിട്ടയിലുള്ളൊരു ജീവിതം, ഉള്ളതുകൊണ്ട് ഒതുങ്ങിക്കൂടുക, കിട്ടയിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം. ആ കിട്ടയിൽ തൃപ്തിപ്പെട്ട് ജീവിച്ച് ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ കുറേയൊക്കെ രക്ഷപ്പെടുക. രണ്ട് കാര്യം, ഒന്ന് കിട്ടിയത് അൽഹംദുലില്ലാ റാഹത്താണ്, ഇത്രയൊക്കെ കിട്ടിയല്ലോ അൽഹംദുലില്ലാ എന്നെല്ലാം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സ്വന്തം അത് മക്കളെയും ഭാര്യമാരെയും കുടുംബത്തിനെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പുറത്തുള്ള ആളുകളെ സുഖ സൗകര്യങ്ങൾ അല്ല നമുക്ക് ഈ കിട്ടിയത് അൽഹംദുലില്ലാ, ഇതിൽ തൃപ്തിപ്പെട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ തേടേണ്ടത്. ആ രീതിയിൽ നമ്മളെ മക്കളെയും നമ്മളെ ഭാര്യമാരെയും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ, പഠിച്ചവനോട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. വിശ്വാസം പറഞ്ഞു അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹമ്മി വൽ അസ്നി വൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ദൈനി വൽ ബത്തിരിജാൽ. അള്ളാഹുവേ, മനോവിഷമം, ദുഃഖം, ദുർബലത, അലസത, പിശുക്ക്, ഭീരുത്വം, കടഭാരം, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ എന്നോട് രക്ഷ തേടുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല കാര്യമില്ല. നമ്മൾ ഇഷ്ടംപോണം കടം വാങ്ങി ഇഷ്ടംപോണം ജീവിച്ച് വീട്ടാലോ വീട്ടാലോ എന്ന് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒക്കെ അങ്ങനെ കണ്ടിട്ട് ഒരുപാട് സംഗതി. യുവാക്കളത് പ്രത്യേകം പറയാൻ കാരണം, ഒരായിരത്തി ചില്ലാനം ഭർത്താക്കന്മാരും മരിച്ചു പോയ സഹോദരിമാരും 1500-ലധികം സഹോദരിമാരോട് കഴിഞ്ഞൊരു 6 മാസത്തിനിടയിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ, ജീവിക്കാനുള്ള പൈസ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോഴും പിന്നീട് പോലെ ആറ്റുകൊണ്ടിരിക്കേണ്ട പ്രശ്നം കടമാണ്. അതൊക്കെ ഓരോ ഭർത്താക്കന്മാരുണ്ടായ സമയത്ത് അവർ പലതിനു വേണ്ടി വാങ്ങിച്ച കടങ്ങളാണ്. അപ്പോൾ ഈ കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് ഈ സഹോദരിമാരാണ്, യുവാക്കൾ എന്ന് പറയാൻ കാരണം. അവർക്ക് ആയുസ്സുണ്ട്, 30 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സിലാണ് ഒരു 500-ലധികം ചെറുപ്പക്കാർ മരിച്ചു പോയത്. കാരണം അങ്ങനെ പറയാൻ കാരണം 25 മുതൽ 30 വയസ്സിൻ്റെ ഇടയിലാണ് ഭാര്യമാർ വിധവകളാണ്, 40-45 ഇടയിലാണ് മരിച്ചു പോകുന്നത്. ഈ 40-45 ഇടയിൽ നമുക്ക് എന്തിനും പറ്റിയ സമയമാണ്. ആ സമയത്ത് നമ്മൾ വമ്പിച്ച സംഖ്യ ലോൺ എടുത്തിട്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് ഒന്നും ആവാതെ മരിച്ചു പോകുമ്പം അതിൻ്റെ കുടുങ്ങിപ്പോണത് ഈ സഹോദരിമാരാണ്. അപ്പോൾ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത് എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹമ്മി വൽ അസ്നി വൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ദൈനി വൽ ബത്തിരിജാൽ. അള്ളാഹുവേ, മനോവിഷമം, ദുഃഖം, ദുർബലത, അലസത, പിശുക്ക്, ഭീരുത്വം, കടഭാരം, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ എൻ്റെ രക്ഷ തേടുന്നു. ഇതിൽ കടഭാരം, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ, അത് ആളുകൾക്ക് വിധേയരായി ജീവിക്കുക എന്നുള്ള കടം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പറഞ്ഞ് കേൾക്കേണ്ടി വരും. ഈ കടക്കാരൻ്റെ മുന്നിൽ ഏത് പ്രഗത്ഭമായി ചെറിയ കടം മുതൽ ഏറ്റവും വലിയ കടമുള്ള ആളുകൾ വരെ ഈ കടക്കാരൻ അല്ലെങ്കിൽ കടക്കാരൻ്റെ ഒരു ഫോണ് അല്ലെങ്കിൽ കടക്കാരൻ വരുന്നുണ്ട്, കടക്കാരൻ വിളിക്കുന്നുണ്ട്,
എന്ന് ചോദിക്കുമ്പോഴേക്ക് എന്ന് പറയുമ്പോഴേക്ക് മനസ്സാകപ്പാടെ പ്രയാസപ്പെടും. അപ്പം കടക്കാരൻ കടം കൊടുക്കാനുള്ള ആളെ കാണുന്നതോട് കൂടിയിട്ട് എത്ര പ്രഗത്ഭനാണെങ്കിലും ആളുകൾ അമർന്നു പോകുന്നത്. അപ്പം ഇതാണ് ഈ ഹദീസിൻ്റെ ഒക്കെ ഈ പ്രാർത്ഥനൻ്റെ ഒക്കെ ഗൗരവം നമുക്ക് മനസ്സിലാവും. അതായത് ആളുകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാം, ആളുകൾക്ക് വിധേയരായി കടഭാരം വന്നിട്ടും അല്ലാതെയൊക്കെ ആളുകൾക്ക് അനുസരിച്ച് ഒരു കടക്കാരൻ ആര് വന്നാലോ നമുക്ക് ഒരു പിടിച്ച് കളിക്കൽ കടക്കാൻ വെച്ചാണ്ട് വാങ്ങിയതല്ല, എനിക്ക് തന്നതല്ലേ എന്ന് പല ചോദ്യങ്ങളും ചെയ്ത് നല്ലൊരു വർത്തമാനം പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് പറയുമ്പോഴേക്ക് നമ്മൾ ഇല്ലാതായി പോണ സാഹചര്യം വരും. അപ്പോൾ ഈ കടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അതനുസരിച്ചുള്ള പരിശ്രമങ്ങൾ വിശ്വാസം പറഞ്ഞു അള്ളാഹു മുക്ഫിനി ബി ഹലാലിക അറാമിക വാനിനി ബി ഫളിക അമൻസിവാക്ക്, അള്ളാഹു നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് മതി വരുത്തി നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ, നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി നീ അല്ലാത്തവിടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ നീ വിട്ടു നിർത്തണമേ. ഇതും ഈ ഒരു പ്രാർത്ഥനൻ്റെ മറ്റൊരു ഹദീസിൽ ഒന്നാണ്. ഇതിൽ വലിയ കാര്യങ്ങൾ വെച്ചാൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ നീ വിട്ടു നിർത്തണമേ, നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി നീ അല്ലാത്തവിടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. അപ്പം അള്ള തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ്. ഇന്ന് പലപ്പോഴും ഇല്ലാതെ പോയതെന്ന് വെച്ചാൽ അള്ളാഹു തആല തന്നതിലുള്ള തൃപ്തിക്ക് പകരം അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്തപ്പോള അതിലുണ്ടാകുന്ന പ്രയാസം അതിനെ അതാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ സുഖമാണ് നമുക്ക് ദുഃഖമായി മാറിയത്. നമുക്ക് കിട്ടിയതിൽ ഒരു സംതൃപ്തി ഉള്ളതുകൊണ്ടൊരു തൃപ്തി വരുത്തുക എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പ്രാർത്ഥന അള്ളാഹു ഫിനി ബി അലാലിക്കാം ബി ഹലാലിക്ക എന്ന അറാമിക്ക വാനിനി ബി ഫളിക അമൻസിവാക്ക്, അള്ളാഹുവെ നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് മതി വരുത്തി നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. എത്ര നല്ലൊരു വാക്കാണ്! ഇതിങ്ങനെ ചൊല്ലി പഠിച്ചാൽ തന്നെ അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൽ വീട്ടിൽ അവളെ കുടുംബത്തിൽ സമാധാനമുണ്ടാവും. പക്ഷെ നമ്മൾ പെണ്ണുകുട്ടിയൊക്കെ പഠിപ്പിച്ചും കൊടുക്കണം. ഈ കിട്ടിയതുകൊണ്ട് മക്കളെ അൽഹംദുലില്ലാഹ് ഇത് റാഹത്താണ്. നമ്മളിപ്പോൾ കടമൊന്നുമില്ലാതെ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകണ്ടല്ലോ. ഇള്ളയിൽ കുറച്ച് പോരായൊക്കെ ഉണ്ടെങ്കിലും ഒരു സമാധാനമുണ്ട് മക്കളെ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓരോ മുന്നിൽ ദുരഭിമാനം നടിച്ച് നമ്മൾ ബാപ്പശാരൊന്നും പറയേണ്ടതില്ല. ഞാൻ നല്ല എൻ്റെ മക്കളെ വീട്ടിൽ കുറച്ച് മക്കളൊക്കെ വിളിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി അയച്ചിട്ടില്ല, ഒന്നും നിങ്ങൾക്ക് വേണ്ടി ബാക്കി അയച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ബാധ്യത ഞാൻ വരുത്തിച്ചിട്ടില്ല. നിങ്ങളെ നല്ല കഴികൾ ഈ ലോകം മുഴുവൻ പരിപാലിക്കുന്ന റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള വഴികൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ പരിപാലിക്കുന്ന പടച്ചോൻ എൻ്റെ കാലശേഷം നിങ്ങളെ നോക്കാൻ പര്യാപ്തനാണ്, കഴിവുള്ളവനാണ്. അള്ളാഹുവിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹുവിനും കൂടി ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്കൊരു പൊറുതിയോടില്ല. പെണ്ണുങ്ങളുണ്ട് ഇനി ചർച്ചയിൽ. ഞാനോട് പറഞ്ഞു പിന്നെ ഇനി നിരാശരാവരുത് ഞാൻ മരിച്ചാൽ, കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിരാശൻ്റെ ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ കുടുംബത്തിൽ പലപ്പോഴും ഉള്ള സൗകര്യങ്ങളൊന്നും എനിക്കില്ലെങ്കിലും എൻ്റെ ഇത്ര കാലത്തിൻ്റെ ഇടയിൽ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ കണ്ണീരൊപ്പജിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഇപ്പോൾ താഴെയുള്ളപ്പോൾ ഉള്ള 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും കൂടിയും പ്ലസ് ടു കഴിഞ്ഞ് ഓളെ കിട്ടിച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഈ ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടാവും. അന്നെ ഭൂമിയിലൊരാൾക്കും എന്നെ കൊണ്ടെടുക്കാൻ കഴിയില്ല. എൻ്റെ ആൺകുട്ടിയൊക്കെ ഒരിക്കലും ഭക്ഷണം ഞാൻ കൊടുക്കേണ്ട നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റും, ഞാൻ കൊടുക്കേണ്ട നല്ല പാർപ്പിടം കൊടുക്കാൻ പറ്റും, ഒരു പക്ഷേ ഞാൻ കൊടുക്കേണ്ട നല്ല വസ്ത്രം കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കണ്ണീരൊപ്പം എൻ്റെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. എനിക്കൊന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു അള്ളാഹുണ്ട്, ആ അള്ളാഹുവിനെ എനിക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നിരാശപ്പെടരുത്, വളരെ സന്തോഷം ജീവിക്കണം. അപ്പോൾ ഇത് പറയാൻ നമുക്ക് ഞാനൊരു കടബാധ്യത നിങ്ങൾക്ക് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ആകെ ഉള്ളത് 3.5 സെൻറ് സ്ഥലമാണ്. ഞാൻ മരിച്ചാൽ 1.5 സെൻറ് ഭൂമി പോലും ആർക്കും ഒരിച്ചു കൊടുക്കാണ്ടാവില്ല. പക്ഷെ അതിൽ നിങ്ങൾ ആരും നിരാശപ്പെടരുത്. ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കുന്ന പടച്ച റബ്ബ് നിങ്ങൾ ഏറ്റെടുക്കും. ഞാനൊരു ഉത്തമ ബോധ്യമുള്ളവനാണ്, അവനിക്ക് നിരാശയില്ല. അപ്പം ഇനി കടം വന്നൂടായൊന്നുമില്ല. ഒരു നല്ല പോലെ ഒരു കട ആശുപത്രിയിൽ കയറിയാണ് മുട്ടണവരെയാണ് മുട്ടിയാൽ പിന്നെ നമ്മൾ പോകും. പക്ഷെ നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തണം. അപ്പം നമ്മൾ ഈ രീതിയിൽ അള്ളാഹു നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് മതി വരുത്തി നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ. എത്ര നല്ലൊരു പ്രാർത്ഥനയാണ്! അള്ള തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സുണ്ടാകും എന്നുള്ളത്. ആ മനസ്സിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് നീ ഐശ്വര്യം വരുത്തി നീ അല്ലാത്തവിടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ നീ വിട്ടു നിർത്തണമേ. അപ്പോൾ ഐശ്വര്യമൊക്കെ തരുന്ന ആരും ചില പഠിച്ചവനാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തണം. അള്ളാഹു ആ രീതിയിൽ പിന്നെ കടബാധ്യത അല്ലാത്ത മനസ്സമാധാനത്തോടെ ജീവിച്ച് മനസ്സമാധാനത്തോടെ മരിച്ചു പോണ യഥാർത്ഥ നല്ല മുത്തക്കിയും കൂടെ ഉള്ളത് നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.
പിന്നെ കടം വാങ്ങേണ്ടി വരും. ഒരു രോഗം വന്ന് ആശുപത്രിയിൽ കുടുങ്ങിയാൽ കടം വാങ്ങേണ്ടി വരും. കാരണം കടം വാങ്ങാതെ യാതൊരു വഴിയുണ്ടല്ലോ, ഒന്നും ഉണ്ടാക്കിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചോദിച്ചു രോഗം വന്നാലോ എന്ന്. അപ്പോൾ മറ്റൊരു കടം വാങ്ങേണ്ടി വരും എന്ന് ശരിയാണ്, ആരെങ്കിലും സഹായിക്കേണ്ടി വരും, അത് സമൂഹത്തിൻ്റെ ബാധ്യത. ഞാൻ സ്വക്കടായി കിടക്കും, പിന്നെ സഹായിക്കേണ്ടത് കഴിവുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ബാധ്യതയാണ്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ ഓരോ സഹായിക്കുക, ഓരോ പലിശക്കണയിൽ പോയി ചാടിക്കാതെ ഓരോ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളോരോരുത്തരും പരസ്പര ബാധ്യതകളാണ്. ഞാൻ ആശുപത്രിയിൽ ഇപ്പോൾ ഒരു കൊല്ലം മുന്നേ എൻ്റെ പല്ലേറ്റ് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എത്തിപ്പെട്ടത് ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ. ഞാനായിട്ട് ആ ആശുപത്രി പോകാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഡോക്ടർമാർ കൂടിയിട്ട് നേരെ എക്സ്റേ എടുക്കണ്, സ്കാനിങ് എടുക്കണ്, ബയോപ്സിക്ക് ആക്കണ്, ഇപ്പം തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് ഓരെന്നെ വണ്ടിയായിരുന്നു, ഓരെന്നെ കൊണ്ടുപോണം. സത്യത്തിൽ ഹോസ്പിറ്റലിലെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ള ആളുകളെ പ്രതാപും അവിടെ വന്ന പ്രധാനികളെ ആളുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ അപ്പം റെയിം വരണോ, പിന്നെ പ്രശ്നമൊന്നുമില്ല, ആക്കാം ഏറ്റവും നല്ല ചികിത്സ. വാപ്പ് വന്ന് പോകാനും ഗൾഫ് വന്ന് വന്ന് ഇവനും നോക്കി എല്ലാവരും ഇടമ്പോലൊക്കെ വന്ന് ഏറ്റവും നല്ല ചികിത്സ ഒക്കെ കിട്ടി. ബില്ലടക്കാൻ നേരത്ത് റഹീം പറഞ്ഞു, ഓളെടുത്ത് പറഞ്ഞു, എ ടി എം താത്ത ഇഷ്ടം എടുത്തോളി പൈസ. അപ്പോൾ റഹീമിനോട് ഇജ് പോയിക്കോ, പിന്നെ എനിക്ക് എ ടി എം എടുക്കാനറിയില്ല, വാപ്പുണ്ടല്ലോ എന്ന്. അല്ല ഇവിടെ വെച്ചാൽ ആരെയും എടുത്തു തരും, ആവശ്യമുള്ള ബില്ല് ഈ എ ടി എം നിറച്ചാൽ മതി, കാക്ക ബുദ്ധിമുട്ടാണ്ടറിയോ പറഞ്ഞു. വാപ്പ് പറഞ്ഞു അപ്പോൾ ഞാനും കൂടിക്കോളാം, പിന്നെ ഈ അപ്പം പറ്റൊക്കെ കണ്ട് ഞാനും ഉണ്ട്, പിന്നെ പ്രശ്നമില്ല, എത്ര ബില്ല നമുക്ക് കിടക്കാം, എത്ര ദിവസം എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ എ ടി എം വാങ്ങാന്നപ്പോൾ ഓന് പ്രശ്നമായി, ഓ ലീവ് എടുത്തിങ്ങോട്ട് വന്ന് ഡിസ്ചാർജിൻ്റെ സമയത്ത്. അങ്ങനെ ഇവർ രണ്ടാളും കൂടിയും ബില്ലുള്ള സ്ഥലത്ത് പോയാണ്ട് റഹീമും വാപ്പും കൂടി ബില്ലടക്കം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെ ജയിക്കണവരടച്ചോളും, ഓലെ നീ കാട്ടിക്കോട്ടെ, രണ്ടാളുണ്ട് പോട്ടായിരുന്നു. ഞാൻ പിള്ളോട് പറഞ്ഞു ഒരു പോയി വെറ്റായിരുന്നു, കുറച്ച് പേര് രണ്ടാളും കൊണ്ട് വന്നാണ്ട് പറയുന്നുണ്ട്, ആ ശരിയായില്ല എന്ന്. വാപ്പ് പറഞ്ഞു ഇതൊക്കെ വേറെ എപ്പാൻ്റെ ഒക്കെ റേഞ്ച് മാറിയാണ്, ഇത് വേറെ ആൾക്കാർ പോയി, നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, അപ്പോൾ അതൊക്കെ വേറെ റേഞ്ചാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പ്രശ്നം വെച്ച്, അപ്പോൾ പറഞ്ഞു ബില്ലൊക്കെ ഇതൊന്ന് സിസ്റ്റർ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡിസ്ചാർജ് ബില്ലില്ല, അന്ന് ഭക്ഷണം കഴിച്ച പൈസ ഇല്ല, ഒന്നുമില്ല. അന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ വാങ്ങണത് കുറേ മരുന്നിൻ്റെ കെട്ടുണ്ട്, അതുമില്ല. അപ്പോൾ ഇവർക്ക് എന്താ കാരണം ആരാണെന്ന്. അപ്പോൾ ഒരു പറയാണ് പിന്നെ എം ഡി ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ എം ഡിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനോട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പോകുമ്പോൾ പഠിച്ചുകൊണ്ട് പറഞ്ഞു, പഠിച്ചവന് പൈസ കുറേ ആവുമല്ലോ, ഇത് വലിയ ഹോസ്പിറ്റലിൽ ഞാൻ എത്തിപ്പെട്ടല്ലോ, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി തരണേ. ഞാൻ ഒരാളോട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞിട്ടില്ല, പക്ഷേ അള്ളാഹു അത് ഒരു ഉറപ്പില്ലാതെ അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ പിന്നെ എല്ലാ ആളുകളും ഞാൻ ആരാന്ന് അറിയണേ പിന്നെ ഓർക്ക്. കാരണം അവിടുത്തെ എം ഡി കയറി വരണ്, വേറെ മിംസിലെ ഡോക്ടർ കയറി വരണ്, അപ്പുറത്തൊരു ഡോക്ടർ കയറണ്, ഇവിടുത്തെ വേറെ ഡോക്ടർമാർ വരണ്, ഹസിത ആരാ ആളെന്ന് ഒരു കാരണം. ഒന്നുമല്ല, നമ്മൾ പഠിച്ചവനെ ഏൽപ്പിച്ചിട്ട് വന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹനെ ഏൽപ്പിച്ചാലല്ലേ. ഞാൻ ആറാമത്തെ കുട്ടീനെ പ്രസവിക്കണം, ഓൾ ഇപ്പം പത്താം ക്ലാസ്സിൽ എത്തി. ഓളെ പ്രസവിക്കാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിർത്തിയില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട അടുത്ത് പത്തിൻ്റെ പൈസ ഇല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഇവിടെ പറ്റില്ല, നിങ്ങൾ കുറേ പ്രസവിച്ചിട്ട് ആറാമത്തെ പ്രസവിക്കാൻ അവർക്ക് മെഡിക്കൽ വന്നിട്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം, നരമ്പ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇവിടെ വാക്കറിഞ്ഞ്. മെഡിക്കൽ കോളേജിൽ പോയി നിൽക്കാനാളില്ല, ബുദ്ധിമുട്ട്. അവസാനം ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, അവിടുന്ന് പറഞ്ഞു പ്രയാസമാണ്, ഒരു പക്ഷേ മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ സർജറി വേണ്ടി വരും. ഞാൻ അവളോട് പറഞ്ഞു വെച്ചാൽ ലേബർ റൂമിൽ നിന്നോ, ഞാനവിടെ പള്ളിയുണ്ട്, അവിടെ ഉണ്ടാവും, അവിടെ പോയിട്ട് പഠിച്ചവനോട് പറയാം. നമ്മുടെ പൈസ ഇല്ല, നമ്മുടെ ആൾക്കാരും ഇല്ല. ഈ അല്ലാണ്ട് നമുക്ക് പറയാം, ഞാനവിടെ പള്ളിയിലുണ്ടാവും, ഞാനവിടെ പള്ളിയിൽ പോയി ഉത്തരണം. കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിക്കൊക്കെ ഫോൺ വരുന്നുണ്ട്, പിന്നെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നു, അപ്പോൾ എന്തായാലും ബില്ല് കുറച്ചുണ്ടാവുമല്ലോ നോർമൽ ഡെലിവറി ആണെങ്കിലോ പറഞ്ഞ്. പേര് പറഞ്ഞിട്ടുണ്ടാവില്ല, ഈ സാസിലൊരു സഹോദരനുണ്ട്, ഓടിയെടുത്ത് അവിടെ വരണം. അപ്പോൾ ഞാൻ ബില്ല് എത്ര ആവുമെന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താപ്പോൾ ബില്ല് കാട്ടാറ് ഇങ്ങനെ ഒരു പിടിപ്പുണ്ട്. ആവുന്നില്ല, ഞാൻ ഈ വഴിക്ക് പോവാണ്, ഈ കവർ അടച്ചോളി, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ കാത്തു ഞാൻ പോട്ടെ. എന്നെ തട്ടിയിട്ട് പോയി സാസിലിൻ്റെ സഹോദരൻ, അതാ കൂലി കൊടുക്കട്ടെ. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരാഴ്ച വണ്ടി പോകാനുള്ള പൈസ, രണ്ടാഴ്ച വണ്ടി പോകാനുള്ള പൈസ ഒക്കെ ബാക്കിയാണ് അതിനകത്ത്. അവിടുത്തെ ബില്ലടച്ചിട്ട് പോരുമ്പോൾ എനിക്ക് ബാക്കിയാണ്. ഞാൻ എൻ്റെ ഒരാളെ പറ്റി ജീവിക്കണം എന്ന് ആഗ്രഹമല്ല. നമ്മളെ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനെ പരിയേൽപ്പിക്കുമ്പോൾ അള്ളാഹു ഒരു മഖ്റജിൻ്റെ ഒക്കെ തഖല്ലാഹു വിജയല്ലോ മഖ്റജ. പക്ഷെ ആ അള്ളാഹുവിനെ പരിയേൽപ്പിക്കുമ്പോൾ അള്ളാഹ് ഹലാലായ
പൈസ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരും. അത് നമ്മളെ ഒരു ബോഡി ഇൻഷുർ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ സേഫാണെന്ന് വിചാരിച്ചാൽ ആ ഇൻഷുറിൻ്റെ പോളിസിക്ക് അപ്പുറത്തൊരു കാര്യങ്ങൾ വന്നാൽ പിന്നെ ആരടുത്തേക്ക് പോകും? അപ്പോൾ നമ്മൾ ഈ കടബാധ്യതകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം നമ്മൾ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ പ്രാർത്ഥനയൊക്കെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അതോടൊപ്പം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ നമ്മളെ ഭാര്യമാരെയും മക്കളെയും പഠിപ്പിക്കേണ്ട നിർബന്ധമാണ്. അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹമ്മി വൽ അസ്നി വൽ അജ്ജി വൽ കസ്ലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ അലഖദൈനി വൽ ബതിർജാൽ. അള്ളാഹുവെ, മനോവിഷമം, ദുഃഖം, ദുർബലത, അലസത, പിശുക്ക്, ഭീരുത്വം, കടഭാരം, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ അല്ല, എനിക്ക് അവിടെ സൗകര്യമുണ്ട്, കിട്ടും കിട്ടും, ഇങ്ങനെ പലതും കിട്ടുമല്ലോ, അതിൽ നമ്മൾ അക്കിയും കൊണ്ടാൽ അങ്ങനെ ആവും. നമ്മൾ അള്ളാഹുവിനാണ് പരേൽപ്പിക്കണമെങ്കിൽ അള്ളാഹു അങ്ങനെയാവും. നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് അതുപോലെയാണ് അള്ളാഹു എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഈ രോഗം വന്ന് ആശുപത്രിയിൽ കുടുങ്ങിയാൽ നമ്മൾ കടം വാങ്ങൽ നിവൃത്തിയുണ്ടാവില്ല, അല്ലെങ്കിൽ അതുപോലല്ല വല്ല കുടുക്കും ചാടിയാൽ കടം വാങ്ങേണ്ടി വരും. അപ്പോൾ കടം വാങ്ങേണ്ടത് ഒരു വലിയ നിഷേധമല്ല. കടം വാങ്ങലും കടം കൊടുക്കലും ഒക്കെ നല്ലതാണ്. അത്യാവശ്യം കൊടുക്കുമ്പോൾ വാങ്ങുക, അത് കൊടുക്കുക, കടക്കാരന് കുറച്ചും കൂടി വിട്ടുവീഴ്ച ചെയ്ത് നീട്ടി കൊടുക്കുക. അതിലൊക്കെ ഹദീസ് ഉണ്ട്, നീട്ടി കൊടുത്താലൊക്കെ പുണ്യം കിട്ടും. രണ്ട് പ്രാവശ്യം കടം നീട്ടി കൊടുത്താൽ വെറുതെ കൊടുത്തത് പോലെ പുണ്യം കിട്ടുന്നൊക്കെ ചില ഹദീസിൻ്റെ ആശയത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ കടം വാങ്ങുന്നതോടുകൂടി, കടം ഒരു കൊടുക്കുന്ന കഴിച്ചിലാണ് നമ്മൾ കടം വാങ്ങേണ്ടത്, അതോടുകൂടി പിന്നെ കര കയറാത്ത കൊടുക്കുക പിന്നെ കൊടുക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ സംഖ്യ കടമാകുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ ലോണും, അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് ലോൺ എടുക്കുമ്പോൾ ആ കൊടുക്കുന്ന കഴിച്ചിലാൻ വേണ്ടി നമ്മൾ കയറിയാൽ പിന്നെ എത്തിപ്പെടുന്നത് എന്താ വെച്ചാൽ പെരുംകുടുക്കിലാണ്, വലിയ കൊടുക്ക് ചാടും. അത് മാത്രമല്ല, അതുവരെ ഉണ്ടായതിന് സമാധാനം പോലും പിന്നെ ഉണ്ടാവില്ല. അതുവരെ നമുക്ക് ചെറിയൊരു സമാധാനം, ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ കടം വാങ്ങിയത്, ഈ ലോൺ എടുത്തത് എങ്കിൽ പിന്നെ ആ കടം ഈ കൊടുക്ക് തൽക്കാലം ആ കൊടുക്ക് തീരെങ്കിലും പിന്നെ കാലാകാല കൊടുക്കും സങ്കടത്ത് പോയി ചാടുന്നുണ്ട്. പിന്നെ വീടും സ്ഥലം ജപ്തിക്കുള്ള പണിയായി, നോട്ടീസായി, കേസായി, ഒരുപാട് പ്രശ്നങ്ങളായി. അതോടുകൂടി രോഗം കൂടും, ടെൻഷൻ കൂടും, ആദ്യം ഉണ്ടായതിൻ്റെ സമാധാനം നഷ്ടപ്പെടും. ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല. ഒരുപാട് ആളുകൾ ഇവിടെ വന്നപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കാര്യത്തിനൊരു ലോൺ എടുത്തു, പിന്നെ അത് പുതുക്കി, പിന്നെ അത് വീട്ടാൻ കഴിയാതായി, ഇങ്ങനെ കടത്തിൽ. അപ്പോൾ കടം കുടുങ്ങിപ്പോയടുത്ത് തന്നെ ആ കടം പിന്നെ വലുതായി വലുതായി, അത് ഏത് കൊടുക്കുന്ന രക്ഷപ്പെടാനാണോ നമ്മൾ കടെടുത്തതിന്, ആ കടെടുത്തതിനെക്കാട്ടിയും പെരുംകൊടുക്കലും സമാധാനമില്ലാതെ അങ്ങേറ്റത്ത് കുടുക്കലിക്കണ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഭർത്താക്കന്മാർ മരിച്ചതിൻ്റെ ശേഷം പല സഹോദരിമാരും ഞായറാഴ്ചകൾ കടന്നു വരാറുണ്ട്. ഓൾക്ക് നമ്മൾ പിന്നെ സ്കോളർഷിപ്പ് 2,000, 3,000, 4,000 ഒക്കെ കൊടുത്തു പോരോ, ഉപജീവനം കഴിഞ്ഞു പോകും, പെട്ടെന്നില്ലാതെ കഴിഞ്ഞു പോകും, ഏർപ്പാടെക്കുമ്പോൾ പിന്നെ ഓൽക്ക് റാഹത്തായി. എന്നാ വെച്ചപ്പോൾ ചിന്താ പിന്നെ ഞങ്ങളെ പ്രശ്നങ്ങൾ ചോദിച്ചാലേ, അല്ല ഇതുകൊണ്ട് ജീവിച്ചു പോവാം, പക്ഷെ ഭർത്താവ് ഉണ്ടേന കാലത്ത് എടുത്ത ഒരുപാട് ലോണുണ്ട്, ആ ലോണ് വീട്ടാൻ കഴിയാതെ കുടുങ്ങി. അങ്ങനെ ഭർത്താക്കന്മാർ എടുത്തു പോയതിൻ്റെ പേരിൽ കടം കുടുങ്ങി ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആൾ. ചില സഹോദരന്മാർ പറഞ്ഞ് ഭർത്താക്കന്മാർ കട എടുത്തിനി എന്നുള്ള വിവരം ഞാൻ അറിയില്ലേനി, മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഭർത്താവിന് ഇങ്ങനെ ഒരു കടബാധ്യത ആയിരുന്നു. ഇത്രത്തോളം കടം വാങ്ങി, സത്യത്തിൽ ഈ കടം വാങ്ങി എന്തിനാണ്? ഈ ഭാര്യനെയും മക്കളെയും ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് ലോൺ എടുത്ത വിവരങ്ങൾ അറിയാതെ ഭർത്താവ് മരിച്ചതിന് ശേഷം നോട്ടീസ് കിട്ടി വരുമ്പോഴാണ് ഞാൻ ഈ ലോൺ എടുത്തത് അറിഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ ഭാര്യമാരുണ്ട്. ഭർത്താക്കന്മാരെ പിന്നാലെ കൂടി ഇടപിടിച്ച് അവസാനം ലോൺ എടുത്തുകൊണ്ട് ഭർത്താക്കന്മാരോട് നമുക്ക് അടക്കാലോ അടക്കാലോ എന്ന് പറഞ്ഞാൽ അടപ്പിക്കണ ഭർത്താക്കന്മാരെ കുടുക്കി കൊടുക്കണ ഭാര്യമാരുണ്ട്. പക്ഷേ ഈ മക്കളെയും ഈ ഭാര്യൻ്റെയും സുഖത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ലോൺ എടുത്തത് പലരും. പക്ഷേ ഈ ഭാര്യയും മക്കളും പിന്നെ തീരാ കുടുക്കിലാണ് കൊടുക്കുന്നതെന്നുള്ള ഒരു വസ്തുത. പിന്നെ ഒരു ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. പിന്നെ ഒരു ഈ ഒരു അന്ന് കുറച്ച് കാലം ഈ ആളുണ്ടായിരുന്ന കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങളുള്ളൂ ഇനി. പക്ഷേ ആ ആളെ കാലശേഷം പിന്നെ ഈ ഭാര്യയും മക്കളും അനുഭവിക്കുന്ന വേദനയ്ക്ക് കണക്കില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഈ ബാങ്കിലെ ജപ്തി നോട്ടീസ് എന്നിട്ട് എന്ത് ചെയ്യാനോന്ന് ഭയന്ന് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട് ബാങ്കിൽ. ഇവിടെ ഇവിടെ ഓർഫൻ കെയറിൽ സഹോദരിമാരുണ്ട്, ഭർത്താവിന് ബാങ്കിലൊരു നോട്ടീസ് കിട്ടിയിട്ട് അതിൽ മാനസിക തകരാറ് വന്ന് ആത്മഹത്യ ചെയ്ത കേസുകൾ നമ്മൾ ഓർഫൻ കെയറിലുണ്ട്. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവ് നോട്ടീസ് കിട്ടി, നോട്ടീസ് കിട്ടിയതിന് ശേഷം നാട് വിട്ടു പോയ ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ ആരോ കൊടുങ്ങുക? ഈ ഭാര്യ മക്കളെ കൊടുങ്ങുക. ബാങ്കിൽ ഓടിട്ട് പോയതിൻ്റെ പിന്നാലെ ബാങ്കുകാർ പോലുമല്ലോ. ഇവിടെ ഉള്ള ആളുകളുടെ വസ്തു വീടുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആരെങ്കിലും ജാമ്യം നിർത്തിക്കുകയാണെങ്കിൽ ഒരു വന്നാലിങ്ങനെ പ്രയാസപ്പെടാനും. എന്നിട്ട് ഈ ലോണിൻ്റെ നോട്ടീസ് വന്നതിൻ്റെ, ജപ്തി നോട്ടീസ് വന്നതിൻ്റെ ശേഷം ടെൻഷൻ വന്ന് ഉറക്ക ഗുളിക കുടിച്ച് ഭ്രാന്തായി നടക്കുന്ന ആളുകളുണ്ട്,
ഇതിന് വെറുതെ പറയല്ലോ കേട്ടോ, ഇവിടെ വന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ സംസാരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് രോഗിയുടെ സഹോദരം എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയാം. രണ്ടാഴ്ച മുമ്പ് രോഗിയുടെ സഹോദരം എന്നിട്ട് പറഞ്ഞു, ഞാൻ ലോൺ എടുത്ത് അടക്കാൻ കഴിയാതായി, ടെൻഷൻ കൂടി പ്രമേയം കൂടി ഉറക്കം നഷ്ടപ്പെട്ടു, ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മളിടയിൽ ചർച്ചപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പം പ്രമേഹം വന്ന് ടെൻഷൻ ഇങ്ങനെ കൂടുന്ന, അഞ്ഞൂറ്റിച്ചില്ലാന്നൊക്കെ പ്രമേഹം കൂടി, കാൽമൽ വലിയൊരു വൃണ്ണുണ്ടായി, കണ്ണിൽ പഴുപ്പ് വന്നു, അവസാനം കണ്ണ് പഴുത്ത് അത് എടുത്ത് കളയേണ്ടി വന്നു. എടുത്ത് കളഞ്ഞ സ്ഥലത്ത് പിന്നെ ഒരു വൈരൂപ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ആ വൈരൂപ്യത മറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണ് വെച്ചു. അതാണ് അവിടെ ഉള്ള സംഗതി. കാലിന് മുറി, കണ്ണ് പ്ലാസ്റ്റിക്, കൈക്ക് വേറെ വിലക്കുറവ്, വേറെ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ക്രിയാറ്റിൻ്റെ അളവൊക്കെ കൂടി കിഡ്നി പോയിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്നി പോകാതെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വിലപിടിപ്പുള്ള മരുന്നുകൾ. അപ്പം അന്ന് ചെറിയൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആ സഹോദരൻ അത് എടുത്തു എന്നുള്ള സത്യം. പിന്നെ അത് അടക്കാൻ കഴിയാതെ വന്ന് രോഗത്തിന് മേലെ രോഗം, അടിക്കടി രോഗം വളർന്ന് വന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ കണ്ണ് അത് വലിയ അനുഗ്രഹമാണ്. പക്ഷെ ആ കണ്ണ് എടുത്ത് കളയാണ്, എടുത്ത് കളഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണാണ് പാടുള്ളത്. കാലിന് വലിയൊരു വൃണാണ്, കിഡ്നീൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അവതളത്തിലായി, അതിന് വില കൊടുത്ത് മരുന്ന് കുടിച്ചിരിക്കണം, വീട് ജപ്തിക്ക് പോണൊരവസ്ഥ. ഇങ്ങനെ വരുന്നൊരു മനുഷ്യൻ്റെ മാനസികാവസ്ഥകളൊന്നും ആലോചിക്കുകയാണ്. അപ്പോൾ എത്രയാണ് ലോൺ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞ 5 ലക്ഷത്തിൻ്റെ താഴെ ലോൺ എടുത്തിട്ടുള്ളൂ. ആയ കാലത്ത് കുറച്ചൊക്കെ അടച്ചു, പിന്നെ അടക്കാൻ പറ്റിയില്ല. 2 ലക്ഷത്തിലധികം ഉറപ്പ് അടച്ച് കഴിഞ്ഞ് ഇനി എത്ര ഉണ്ട് നോക്കുമ്പോൾ ബാങ്കിൽ പോയി നമ്മുടെ ആളുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ 6 ലക്ഷം ഉറുപ്പുകളാണ് ആ ലോൺ വന്നിരിക്കുന്നത്. ഒരു 4 ലക്ഷത്തോളം ലോൺ എടുത്താൽ അതിൽ 2.5 ലക്ഷം അടച്ചിട്ട് ബാക്കി അടക്കാൻ കഴിയാതെ പിന്നെ പെൻഡിങ് വന്ന് പലിശയും, പലിശയും പിന്നെ അതിൻ്റെ നോട്ടീസ് ചാർജ് മുതൽ ഇങ്ങനെ ഓരോന്ന് ആ സ്റ്റേറ്റ് ഒരാഴ്ച നോട്ടീസിൽ കാണാൻ പറ്റും. അവസാനം 6.5 ലക്ഷം മുടക്കാതെ ഒരു നിർവാഹമില്ല. എന്തായി മനുഷ്യൻ അനുഭവിക്കേണ്ട അവസ്ഥ? അവസാനം സെറ്റിൽമെൻറ്റ്, അത് എല്ലാവിധം ഒന്നിച്ച് 1 ടൈം സെറ്റിൽമെൻറ്റിലൊക്കെ വല്ലതും ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് പോലും ആകെ 6.5 പോയിട്ട് 5.98 നിന്നത്. എന്നിട്ട് ഇനി പോരാൻ നേരത്ത് വീണ്ടും പറയാനൊരു 1000 രൂപയും കൂടി ഇതിക്കുണ്ട്. കാരണം വേദ നിങ്ങളെ പേരിൽ, ആധാരം ഞങ്ങളുടെ പേരിലാണ്, അത് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 1000 രൂപയും കൂടി പിടിക്കണം. 5.99 ബാറ്റിൻ്റെ ഷൂസിൻ്റെ ചെരുപ്പിനൊക്കെ ഉള്ള വിലട്ടാൻ മാതിരി ഭയങ്കര കാരുണ്യം കാണിച്ചാണ്. 5.99 സെറ്റിൽ ചെയ്യണം. പറഞ്ഞതെന്താ വെച്ചാലേ, ഇങ്ങനെയാണ് ആൾക്കാർ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സാധ്യത വന്നിട്ട് ഭർത്താവിന് കിഡ്നി രോഗം വന്ന് ചികിത്സക്ക് ലോൺ എടുത്ത് ഭർത്താവ് മരിച്ചു, ലോൺ അടക്കാൻ കഴിയാതായി, ലോൺ ബാക്കിയായി, 500 രൂപ ഒക്കെ ഇങ്ങനെ തൊഴിലുറപ്പിന് പോയിട്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടി സ്വരൂപിച്ചിട്ട് കൊണ്ടേ അടച്ചാൽ ഒരു കൊല്ലം തൈമര് പലിശയ്ക്ക് തേയണില്ല, ഉരുകിത്തീരുകയാണ്. ഇങ്ങനത്തെ സഹോദരന്മാർ നമ്മുടെ മുന്നിലുണ്ട്. വേറൊന്ന്, ഭർത്താവ് മരിച്ച മറ്റൊരു സഹോദരി പറഞ്ഞ് ചികിത്സയ്ക്ക് വേണ്ടി ലോൺ എടുത്ത്, ആ കാശെല്ലാം കഴിഞ്ഞ് അവസാനം കാശ് കഴിഞ്ഞ് ചികിത്സക്ക് നിർവാഹമില്ല, പിന്നെ ജിബറിൽ പോയി, ജിബറിൽ പോയാണ്ട് ചികിത്സിച്ച് അവിടുന്ന് മരിച്ച്, തിരിച്ച് കൊണ്ടുവരാനുള്ള വണ്ടിക്കൂലി കൂടിയും ബുദ്ധിമുട്ടായി. അവർ മയ്യത്ത് ജിമ്മറിൽ കൊണ്ടുവരാൻ പോണ്ടിച്ചേരി നിന്നിട്ട് കടബാധ്യത വമ്പിച്ച ബാധ്യത. ഏതൊക്കെ ബാങ്കിൽ നിന്ന് കിട്ടും അവിടെ ലോൺ എടുത്തിട്ടുണ്ട്, ഒരൻസായതുകൊണ്ട് ഒരു എടുത്തതാണ്. രോഗം കൂടി, രോഗിയും മരിച്ച്, കടം ബാക്കിയായി, ആളുകളെ വിളിയാളങ്ങൾക്ക് മുന്നിൽ ആ ചെറുപ്പക്കാരി, ആ സഹോദരി, വൈദ്യുതി അനുഭവിക്കേണ്ട സഹോദരി, 2 മക്കളെ കൂട്ടി പട്ടിണി കിടക്കേണ്ട സഹോദരിക്ക് സ്വസ്ഥത ഇല്ലാതാവുക. വേറൊന്ന്, മറ്റു സഹോദരി പറഞ്ഞേ ഭർത്താവിൻ്റെ പേരിലെ സ്ഥലം കൂടും വിട്ട്, ഭർത്താവിൻ്റെ പേരിലുള്ള സ്ഥലം വിറ്റ് ഭർത്താവ് ഭർത്താവിൻ്റെ സ്നേഹിതൻ്റെ വീടിൻ്റെ പേരിൽ ലോൺ എടുത്ത്, അപ്പോൾ ഈ ഭർത്താവ് മരിച്ചു. പിന്നെ ഈ സ്നേഹിതൻ്റെ ഫോൺ കാളുകളാണ്, ഇതാ ഭർത്താവ് എൻ്റെ വീടിൻ്റെ പേരിലാണ് ലോൺ, എൻ്റെ വീട് ജപ്തി ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തരണം. ഇവർ വാടപ്പരയിലാണ് താമസിക്കുന്നത്. വാടപ്പരയിൽ താമസിക്കുന്ന ഒരു പെണ്ണിന് ഭർത്താവ് അപ്പുറത്തൊരു സഹോദരൻ്റെ പേരിൽ, ഭർത്താവിൻ്റെ സഹോദരൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്താൽ പിന്നെ വരുന്ന ഫോൺ കാളുകളുടെ ടേസ്റ്റ് മാറുകയാണ്. അതൊരു ചെറുപ്പക്കാരി പെണ്ണാണ്, 3 കുട്ടികളാണ്, ഇവിടെ വന്ന് ഓർഫൻ കാലൊക്കെ ചേർത്തി, വളരെ അവിടുത്തെ കുറച്ച് ആൾക്കാർ കൂടി അതിന് മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും സമാധാനം. പലവട്ടം ഞാൻ എന്നെ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ ഒരു മനസ്സമാധാനമില്ല. ഒരിക്കലും ഞാൻ മോളെയും കുട്ടിയോ പെണ്ണുകൾ കുട്ടിയോ രണ്ടു പേരുടെ കുട്ടി ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളെ കണ്ണും പാടിയത്, ശരിക്കും പറയുന്നത് എന്താണ് നിങ്ങൾ ആട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്ക് സമാധാനമില്ല, ഞാൻ പറയും നിങ്ങൾക്ക് സമാധാനം വീട്ടിൽ ഇവിടുന്ന് 5000 രൂപ നിങ്ങൾക്ക് ഒരു മാസം ഇവിടെ തരുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ട, നിങ്ങൾ 3 കുട്ടികൾക്ക് സമാധാനമുണ്ട്, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഈ ഏർപ്പാട് നിങ്ങൾ സമാധാനം ജീവിച്ചോളി. അപ്പോൾ പറയുകയാണ് ഭർത്താവ് ഉള്ള സമയത്ത് ഭർത്താവിൻ്റെ സ്നേഹിതൻ്റെ പേരിൽ ലോൺ എടുത്ത്, അതിനിടെ എൻ്റെ ഭർത്താവ് മരിച്ചു. ഇപ്പോൾ ആ ഭർത്താവിൻ്റെ സ്നേഹിതൻ്റെ ഫോൺ കാളുകൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ പെണ്ണ് പൊട്ടിക്കരയാണ്. ബാങ്കിൽ പോയി നോക്കിയപ്പോഴാണ് ഒരു ഭീമമായ സംഖ്യ,
അതാണ് അനുഗ്രഹം കൊണ്ട് അതിന് അവർ രക്ഷപ്പെട്ടു, അവർക്ക് സമാധാനമായി. അവർ പിന്നെ ഇനി അങ്ങോട്ട് വിളിക്കരുത് എന്നുള്ള രീതിയിൽ തീരുമാനമാക്കിയോട് ഇനോ വിളിച്ചിട്ടുമില്ല. പക്ഷേ ആ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞു കിട്ടുമല്ലോ. മനുഷ്യൻ്റെ ജീവി ഉണ്ടാക്കിയെടുക്കേണ്ട ലോണ് നമ്മളെ പരലോകം മാത്രമല്ല പോണത്, സ്വന്തം ഭാര്യമായ ധാർമ്മികത പോലും ചൂഷണം ചെയ്യാവുന്ന അവസ്ഥയല്ല. മറ്റൊരു സഹോദരി, ഭർത്താവ് മരിച്ചു, ലോണിൽ കുടുങ്ങി, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതായി, ആധാർ ഇല്ലാത്തതുകൊണ്ട് ലോൺ കിട്ടാത്തതുകൊണ്ട് ആൾജാമ്യത്തിൽ ലോൺ കൊടുത്ത്. നമ്മൾ ഓർഫങ്കറിലൊരു സഹോദരിയാണ്, ലോണെടുത്ത് അവസാനം 90,000 രൂപ എടുത്ത് 125,000 രൂപയായി. നോട്ടീസ് വന്നു, നിർവാഹമില്ല. അന്വേഷിച്ച് ഞാനും പെണ്ണുങ്ങൾ അവിടെ ബാങ്കിൽ പോയി സംസാരിക്കുമ്പോൾ മാനേജറിനോട് പറയാം, എന്താ കുഴപ്പമോ, ഇത് പുതുക്കാൻ ഏർപ്പെടുത്തി, നിങ്ങൾ എന്താ വലിയ ഇടപെടണം എന്നുള്ള രീതിയിൽ എന്നോട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എത്ര എടുത്ത്? 90 എടുത്ത്. അപ്പോൾ 1,18,000 ഇനി ലോണ് പുതുക്കണം, ഇത്രക്കങ്ങൾ പുതുക്കണ വെച്ച്, ഇത്രക്കാണ് പുതുക്കണത്. അവിടെ ഇരുന്നിട്ട് തന്നെ ആ ബാങ്കിൽ നിന്ന് തന്നെ ആ സഹോദരനെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെ ആ പുതുക്കാനുള്ള ഫോം വാങ്ങി അങ്ങ് കീറിയിട്ട് ഫോട്ടോ അങ്ങോട് കൊടുത്ത് മേശപ്പുറത്ത് കെട്ടി വെച്ച്, ഇനി മേലാൽ എടുക്കരുത് വേണ്ട, ഇനി ഈ ജാതി കിടങ്ങി നിങ്ങൾ പുതുക്കി കൊടുക്കരുത് എന്നും പറഞ്ഞിട്ട് അവിടുന്ന്. അപ്പം ഭർത്താവിൻ്റെ മരണമാണ്, വാടക കൊടുക്കേണ്ടതാണ്, ജീവിക്കേണ്ടതാണ്, സമൂഹത്തിനൊരു ബാധ്യത ഉണ്ടല്ലോ. ഇവർ പോയി ലോൺ എടുത്തത് നമ്മൾ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ലോൺ എടുക്കാൻ പാടില്ലെങ്കിൽ നമുക്ക് ഫത്ത് പറയാൻ പറ്റും, അത് ശരിയാണ് ലോൺ എടുക്കാൻ പാടില്ല, ശരി തന്നെയാണ്. പക്ഷേ സമൂഹത്തിനൊരു ബാധ്യത ഉണ്ട്. ഒരു ഭർത്താവ് മരിച്ചൊരു പെണ്ണും കുട്ടി അവിടെ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ കിഴിഞ്ഞു പോയൊരു മനുഷ്യനവിടെ ജീവിക്കുമ്പോൾ, അതല്ല ഒരു കറക്കണിയിൽ പോയി കുടുങ്ങിപ്പോണ ഒരു മനുഷ്യനവിടെ കാണുമ്പോൾ ആ മനുഷ്യനാ കൊടുക്കുന്ന രക്ഷപ്പെടുത്തുന്നത്. ഇതുപോലെ നമ്മളൊക്കെ പോയി കുടുങ്ങുക പോലെ കുടുങ്ങിയ ആൾക്കാരുണ്ടാവും, അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഒക്കെ ആ സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ കടംകൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്ര കൊടുക്കലാണ് ഈ കടബാധ്യത. ഈ കടബാധ്യതയിൽ ഇത്തരത്തിൻ്റെ ഗൗരവം കൊണ്ടാവും നിസ്സലാസം ഈ പ്രാർത്ഥന നമ്മൾ അടിക്കടി നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ആ പറഞ്ഞാൽ തീരാത്ത അത്ര പ്രയാസങ്ങളാണ് പലിശ കെടുത്ത ആൾക്കാരെ കഷ്ടപ്പാട് കാണണം. ഇവിടെ വന്നാൽ പല ആളുകളും, ഭൂരിപക്ഷം ആളുകളും ഭർത്താക്കന്മാർ ആവശ്യത്തിനും അനാവശ്യത്തിനും അതിനപ്പുറം എടുത്ത ലോണുകളാണെന്നുള്ളത് പിന്നീട് സഹോദരിമാരെ നമ്മൾ സംസാരിക്കുമ്പോഴും ആളുകൾ നമ്മൾ പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ഈ സഹോദരനല്ല. ഈ സഹോദരൻ പ്രയാസപ്പെടും ഖബറിൽ, കരച്ചാൽ മയ്യത്ത് മറയിതാന്, മയ്യത്ത് കടബാധ്യത്തിൻ്റെ മയ്യത്ത് നിസ്കാരം നിസ്സദാസം നടത്തിയിട്ടില്ല എന്നാണ് ജാബിറുൻ അബ്ദുള്ള റളിയല്ലാഹു പ്രസ്താവിച്ചതായി അബൂ സൽമ റളിയല്ലാഹു പറയണം. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യണം, കടബാധ്യതയോടുകൂടി മരിച്ചവർക്ക് വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു മൃതദേഹം ഹാജരാക്കപ്പെട്ടപ്പോൾ തിരുമേനി ചോദിച്ചു, ഇയാൾക്ക് കടമുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട്. 2 ദീനാർ. തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ യഥാർത്ഥത്തിൽ കടബാധ്യതൻ്റെ മയ്യത്ത് നമസ്കാരം, കടബാധ്യതൻ്റെ മയ്യത്ത് നമസ്കാരം നബിസ്വല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല എന്നാ നബിസ്വല്ലാഹു പറഞ്ഞു. ഈ സന്ദർഭത്തിൽ അബുൽ മുഖ്താർ അൻസാരുള്ളാഹു അറിയിച്ചു, തിരുദൂതരെ, ആ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ് ഇത് കേട്ടപ്പോൾ നബിസ്വല്ലാഹു അയാൾക്ക് വേണ്ടി നമസ്കരിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ഹദീസ് മതി നമുക്ക്, അതായത് നബിസ്വല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാതെ മാറിയിരുന്നു, കടം വീട്ടിൽ നിന്ന് തന്നെ മയ്യത്ത് നിസ്കരിച്ചു എന്നുള്ളത്. പിന്നെ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ സംഘം എന്ന് വെച്ചാൽ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറയും, ഈ മയ്യത്തിൻ്റെ കടബാധ്യത ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഈ മയ്യത്തിൻ്റെ കടബ ആരാണ് ഏറ്റെടുത്ത്? ഇന്നാൾ ഏറ്റെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഇന്നാൾ ഏറ്റെടുത്തുന്നത് മയ്യത്ത് മറവ് ചെയ്യാനുള്ള ഒരു താൽക്കാലിക ഒരു ഓലി ഉപയോഗിക്കുന്ന ഒരു ഇക്കുമത്ത്, അല്ലെങ്കിൽ എന്തോ ഒരു വാക്ക്, അല്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയുക. പക്ഷേ ഇത് മരിച്ചതിന് ശേഷം ആ കടം വീട്ടാൻ കഴിയാതെ ഈ ഭാര്യമാർ ഈ മക്കൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവം എനിക്കറിയാം. സത്യത്തിൽ ആ ആൾക്കൂട്ടത്തിൽ ആ വൻ ജനാവലിയിൽ വലിയ വലിയ പ്രതാപമുള്ള ആളുകളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കടം വിട്ടാതെ പിന്നെ കൊടുങ്ങുന്നത് ഈ കബറാളി കബറിലാണ് കൊടുങ്ങുന്നത്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ലോൺ എടുത്തു, എന്തിനു വേണ്ടി നമ്മൾ മറ്റുള്ള പൈസ വാങ്ങി എന്ന് ചോദിച്ചാൽ ഈ ഭാര്യൻ്റെയും മക്കളെയും അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ സുഖത്തിനൊക്കെ വേണ്ടി എടുത്തതാണ്. പക്ഷേ അവസാനം ഭാര്യയും മക്കളും ഇവിടെ കറുത്ത് കുടുങ്ങി ഇവരുടെ സമൂഹത്തിനിടയിൽ നിന്നരാകാമെന്ന് മാത്രമല്ല ഈ ഏറ്റെടുത്ത മനുഷ്യൻ, അപ്പം വേറൊരാൾ ഏറ്റെടുക്കുന്ന രീതിയിൽ കടം വാങ്ങാതൊക്കെ എന്നല്ലേ. രണ്ടാമത് കാര്യം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മൈനർമാരായ ആളുകളുള്ള മക്കൾക്ക് ഇപ്പം എനിക്ക് കുറേ സ്വത്തുണ്ട്, ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങി, എൻ്റെ വീടും പറമ്പും വിറ്റിട്ട് കടം കൊടുക്കാൻ കഴിയില്ല, കാരണം എൻ്റെ വീട് ആരും വിലക്കെടുക്കില്ല. അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്.
പത്തും ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷമൊക്കെ കിട്ടുന്ന വീടുകളിലുള്ള ആളുകൾ കടത്ത് കുടുങ്ങിയ ആൾക്കാർ ഇവിടെ ഉണ്ട് ചില സഹോദരന്മാർ. പക്ഷെ ഓരോ കടം കിട്ടാൻ കഴിയില്ല, കാരണം വെച്ചാൽ ഇത് മൈനറാണ്, ആരും സ്വത്ത് വാങ്ങൂല, വാങ്ങിയോ കുടുങ്ങും. അവസാനം ഇവർ ഉള്ളൂരുങ്ങി പിരായി ശപിച്ചുകൊണ്ട് ഓൺ ഉണ്ടാക്കി ഏർപ്പെടുന്ന രീതിയിൽ ശാപം കിട്ടി കവറിൽ കിടക്കാറുള്ളത്. അപ്പോൾ പണക്കാരാണെങ്കിലും പിന്നെ മൈനർ കുട്ടികളോടത്തുകൊന്നും ഈ സ്വത്ത് വിറ്റാണ്ടൊന്നും കടം കിട്ടാൻ കഴിയില്ല. ഇതിലൂടെ തന്നെ കുടുംബങ്ങൾ ആരോഗ്യം ഒരു കടം കൊടുക്കണമില്ല. ഇതൊക്കെ ഞാൻ കമ്മട്ടം പറയില്ല, കൃത്യമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആരാന്ന് ചോദിച്ചാൽ ഈ കുട്ടികളാണ്. അപ്പോൾ ഈ മയ്യത്ത് മുന്നിൽ വെച്ച് പറയുന്ന സംഗതികൾ, നമ്മൾ ഓർഫൻ കെയറിലൊരു സഹോദരി മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങളുടെ നാട്ടിൽക്ക്, ഭാര്യൻ്റെ ഭാര്യ വീട്ടിൽ ഇനി താമസിച്ചു, മയ്യത്ത് ഞങ്ങളെ നാട്ടിൽ കൊണ്ടുപോകുമെന്ന് പറയാൻ വേണ്ടി ഈ മഹലിൽ വന്നിട്ട് മയ്യത്ത് കൊണ്ടുപോകും ഞങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ അനൗൺസ് ചെയ്ത് അവസാനം മയ്യത്ത് കൊണ്ടുപോയി. പിന്നെ ഇവിടേക്ക് വരി വരിയായിട്ട് പേരിൽ തുടങ്ങി. അപ്പോൾ ഞാൻ ആ സഹോദരി 53-ാമത്തെ ദിവസമാണ് ആ സഹോദരി ഇവിടെ ഭർത്താവ് മരിച്ചിട്ട് വന്ന്, കടക്കാരെ കൊണ്ട് ശല്യം നിൽക്കാൻ വയ്യ. മയ്യത്ത് ഭർത്താവിൻ്റെ നിന്നെ ആൾക്കാരൊക്കെ ഏറ്റിനി, പക്ഷെ അവരാരും ഏറ്റെടുത്തിട്ടില്ല. കുടുങ്ങിയിട്ടുണ്ട്, ഫോൺ കാളുകൾ പ്രയാസങ്ങളുണ്ട്, പല രീതിയിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് രക്ഷപ്പെടുത്തണം. അങ്ങനെ ഞാനും പെണ്ണുങ്ങളും ആവശ്യം കൂടിയൊക്കെ പല ബാങ്കുകൾ, ഒരു 3-4 ബാങ്കുകളൊക്കെ കയറി അവരെ പറ്റി വിഷയങ്ങളൊന്ന് പഠിച്ചു. ഒന്ന് സെറ്റിൽമെൻ്റ് ആക്കാൻ നോക്കുമ്പോൾ വേറൊന്ന്, മറ്റേതാക്കുമ്പോൾ വേറൊന്ന്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രോഗത്തിൻ്റെ കാഠിന്യാവസ്ഥയിൽ എടുത്തതാണ്. അപ്പോൾ ആ മലിലെ ആളുകൾക്കൊക്കെ തീർക്കാവുന്ന സംഖ്യയുള്ളൂ. പക്ഷേ അതൊരു ഒരു ഒരു ഒഴിവഴിവ് നടത്തുന്ന, തൽക്കാലം മയ്യത്ത് മറവ് ചെയ്യാനുള്ള ഒരു ഒഴിവ്, ഒരു ഉതിരായിട്ട് ഈ മയ്യത്തിൻ്റെ വില കടബാധ്യതകൾ ഞാൻ ഏറ്റെടുത്ത്, ഇതൊരു മഹാചതിയും കൂടിയാണ്. ഒരു മഹാ ഇപ്പോൾ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മയ്യത്തിൻ്റെ കടലിലെ മയ്യത്തിൻ്റെ വില നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ബൈത്തുൽമാലിന് പൈസ വന്ന സമയത്ത് നിബിധങ്ങൾ വരെ ആരും വീട്ടാല്ലെങ്കിൽ ബൈത്തുൽമാലിൽ നിന്ന് എടുത്തിട്ടത് വീട്ടുമായിരുന്നു, ആ കടം വിട്ടുകയായിരുന്നു. ആദ്യം പൈസ ഇല്ലാത്ത കാലഘട്ടത്തിലെ പോലല്ല, അതാരെങ്കിലും ഏൽക്കും. പൈസ വന്ന് ബൈത്തുൽമാലിൻ്റെ പൈസ വന്നപ്പോൾ ആ കടം വീട്ടാൻ ബൈത്തുൽമാലിനെ നിർത്തി കൊടുത്ത് കടം വീട്ടിന് മയ്യത്തിനെ സുരക്ഷിതാക്കി വിട്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ വിശ്വാസം പറഞ്ഞു, അപൂർവയുള്ള നിവേദനം ചെയ്യുന്നു, ഒരുവൻ ഒരു മുസ്ലിമിൻ്റെ ക്ലേശങ്ങളിൽ ഒന്ന് ലഘൂകരിച്ചു കൊടുത്താൽ അള്ളാഹു അവന് അന്ത്യനാളിലെ ക്ലേശങ്ങളിൽ ഒന്ന് ലഘൂകരിച്ചു കൊടുക്കും. ഒരാൾ പ്രയാസം അനുഭവിക്കുന്നതിന് എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും അവൻ്റെ പ്രയാസം ദൂരീകരിച്ച് കൊടുക്കുന്നതാണ്. അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു തൻ്റെ അടിമയും സഹായിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും വെറുതല്ല, ഒരു മനുഷ്യൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ലോൺ എടുക്കാതെ കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് ഓൻ്റെ കൊടുക്കുന്ന ആശുപത്രിയിൽ പോയി കഴിച്ചിലാക്കാനാണെങ്കിലും വേറെ ഏതെങ്കിലും ദുരിതത്തിൽപ്പെട്ടൊരു മനുഷ്യനെ സഹായിച്ചാൽ കിട്ടാൻ പോകുന്ന വലിയ ഓഫറുകളാണ്. ആ ഓഫറുകൾ നമുക്ക് കിട്ടും ഒരു മനുഷ്യൻ്റെ ദുരിതപ്പാട് നമ്മളെ സഹായിച്ചാൽ. ആ ഹദീസിൻ്റെ ഒരു ആശ ആലോചിച്ച് നോക്കിയാണ്, ഒരുവൻ ഒരു മുസ്ലിമിൻ്റെ ക്ലേശങ്ങളിൽ ഒന്ന് ലഘൂകരിച്ച് കൊടുത്താൽ അള്ളാഹു അവന് അന്ത്യനാളിലെ ക്ലേശങ്ങളിൽ ഒന്ന് ലഘൂകരിച്ച് കൊടുക്കും. ഒരാൾ പ്രയാസം അനുഭവിക്കുന്നതിന് എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും അവൻ്റെ പ്രയാസം ദൂരീകരിച്ച് കൊടുക്കുന്നതാണ്. അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു തൻ്റെ അടിമയും സഹായിച്ചു കൊണ്ടിരിക്കും. എത്ര വലിയൊരു ഓഫറാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്! ഈ കിട്ടിക്കൊണ്ടിരിക്കണൊക്കെ വലിയൊരു ഓഫറല്ലേ! അപ്പം ഈ ആളുകൾ ഈ കടക്കണിയിലും ഈ പലിശയിലും പോവാതിരിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമൂഹത്തിലൊരു ബാധ്യത ഉണ്ട്. ഈ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് രക്ഷപ്പെടുക. ഈ പലിശയിലെ ഇടപാടുകൾ വളരെ ഗൗരവത്തിൽ അള്ളാഹു തആല പറഞ്ഞു. ഇപ്പം സാധാരണ കടം മാറിയിട്ട് വ്യക്തികളോട് വാങ്ങുന്ന കടം വെച്ചു പോയാലും ആരെ കടം വെച്ചു പോയാലും കടം കടക്കാറായിട്ടുണ്ടല്ലോ പോണത്. ആ കടം വാങ്ങി തിന്ന് അനുഭവിച്ച മക്കളില്ല, എന്തിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും കടം വാങ്ങുന്നത്? ഞാൻ പറഞ്ഞുതരാം. വിശ്വാസം പറഞ്ഞു, ബുഖാരി മുസ്ലിം തിരുമതി അബൂദാവുദ് എന്നിവർ ജാബിറിനുള്ളവർ ഉദ്ധരിക്കണം, ലയനല്ലാവു അക്കല് രീപവ മൂക്കിലുവ ഷാഹിദേനിവ കാത്തിപ്പോകും. പലിശ തിന്നുന്നവനെയും തീറ്റുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും അത് എഴുതി വെക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് വളരെ നിഷ്പ്രയാസം. വീട്ടിൽ പോയൊരു ചായ വാങ്ങിത്തരാം എന്ന് പറയുന്നതിൽ ആഗ്രഹത്തിലാണ്. പല സ്ഥലത്തും പോയി നോക്കിയാൽ 3 മിനിറ്റ് കൊണ്ട് ലോൺ പാസ്സാക്കി തരാം. പരസ്യങ്ങൾ ഇവിടെ ഈ വരുന്ന കയ്യിൽ കൊണ്ടോട്ടി കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 മിനിറ്റ് കൊണ്ട് ലോൺ, സുതാര്യമായി ആകർഷണീയമായ ലോണുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വെച്ചാൽ പലിശ തിന്നുന്നവനെയും തീറ്റുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും അത് എഴുതി വെക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു നിസ്സാര കാര്യമല്ല, ഇതൊരു വലിയ പാതകം തന്നെയാണ്. അത്തരം കെടുതിയിൽ ആൾക്കാർ, സാധാരണക്കാർ പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥയിലും കഷ്ടപ്പെടുന്ന സമയത്ത് ഒരാളിനെങ്കിൽ പോയി ചാടാതെ വെക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിൻ്റെ ആണ്. ആ സമൂഹത്തിന് ആ സംഗതി പ്രോത്സാഹിപ്പിക്കേണ്ട ഹദീസുകൾ നമ്മൾ വായിച്ചേ. ജാബിറുള്ളാഹി അൻഹു നിസ്സദേശം പറഞ്ഞു, രീബ പലിശ വ്യഭിചാരത്തേക്കാൾ 36 മടങ്ങ് ചീത്തയാണ്. ശേഷം നിസ്സദേശം പലിശക്ക് കടം കൊടുക്കുന്നവരെയും പലിശക്ക് കടം വാങ്ങുന്നവരെയും അത് എഴുതുന്നവരെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും തുല്യപാപികൾ എന്ന നിലയ്ക്ക് ശപിക്കുകയുണ്ടായി. മുസ്ലിം സഹീൽ മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസ്. അപ്പോൾ ഈ സംഗതിയിൽ 36 വ്യഭിചാരത്തേക്കാൾ 36 മടങ്ങ് ചീത്തയാണ്. ശേഷം ദിവസം പറഞ്ഞു, പലിശക്ക് കടം കൊടുക്കുന്നവനെയും
പലിശക്ക് കടം വാങ്ങുന്നവരെയും അത് എഴുതുന്നവരെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും തുല്യപാപികൾ എന്ന നിലക്ക് ശപിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു വലിയ പാതകം തന്നെ. അപ്പോൾ ഇത്തരം കെടുതിയിൽ പോയി ചാടാതെക്കാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകൾ നമ്മൾ കടക്കണിയിൽ കുടുങ്ങരുതെന്ന് പറച്ചവന് പ്രാർത്ഥിക്കുക, പലിശക്കടയിൽ പോയി ചാടരുതെന്ന് പറച്ചവന് പ്രാർത്ഥിക്കുക. ഈ പലിശ ഇനത്തിനെ പറ്റി പലിശ നിരോധത്തിൽ മിതപലിശ എന്നോ അമിത പലിശ എന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. ചെറുതും വലുതുമായ സർവ്വ പലിശകളെയും ഒരുപോലെയാണ് ഇസ്ലാം കാണുന്നത്. ഏറ്റവും ചെറിയ പലിശയെക്കുറിച്ച് പോലും വിശദേശം നൽകിയ താക്കീത് ഇപ്രകാരമാണ്: പലിശയ്ക്ക് 73 കവാടങ്ങളുണ്ട്. അതിൽ ഏറ്റവും നിസ്സാരമായത് പോലും ഒരാൾ തൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെയാണ്. മ്ലേച്ഛമാണ്. ഇത്ര ഭയങ്കര ഭയാനകതയായിട്ടാണ് ഈ പലിശക്കടത്ത് പോയി. അപ്പോൾ എന്തിനും ഏതിനും പലിശക്ക് പോയി ഇനിയിപ്പോൾ ലോൺ എടുക്കാതെ വിവരമില്ലാത്ത സമയത്തൊക്കെ അടി എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇത്ര സംഗതികൾ നമ്മൾ പരസ്പരം പറയും, പറയുന്നതോടൊപ്പം ഈ കെടുതിയിൽ പോയി ചാടാതെക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തര പ്രാർത്ഥനയും നിരന്തര പരസ്പരം ഉത്ബോധനം കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഈ ആരാചാരന്മാരുടെ അടിയിലാണ് പോയി ചാടുന്നത്. ഈ ആരാചാരന്മാരാരാൻ പറഞ്ഞുതരാം. എന്നാൽ എന്തിനും ഏതിനും ലോൺ എടുക്കുന്ന ഒരു സാർവത്രിക ആയിരുന്നു. എന്ത് പറഞ്ഞാലും ലോൺ വളരെ സുതാര്യമാണ്. ഞാൻ ബാങ്കിൻ്റെ മുന്നുകൂടെ ചെന്നുകയാണെങ്കിൽ ലോൺ കിട്ടും. മുമ്പൊക്കെ ജാമ്യക്കാരുണ്ട്, ഇപ്പോൾ ജാമ്യം വേണ്ട, ആധാർ കാർഡ് കൊടുത്താൽ ലോൺ കിട്ടും. ഇങ്ങനെ ലോണ് ഇങ്ങോട്ട് കാന്തു ഇരുമ്പ് കണ്ട് ഒരു മനുഷ്യൻ പോയാൽ ലോണ് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ചോദിച്ചു ലോൺ കൊടുക്കാതെ നമ്മളെന്തിനാണ് പോകണമെന്ന്. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണല്ലോ സംഗതി. ഒരാൾ കൊടുക്കാൻ തരുമ്പോൾ ഒരാൾ വാങ്ങാൻ നിൽക്കും. ഇതിൻ്റെ അപ്പുറത്ത് വാങ്ങിയാൽ ഞാൻ എന്താണ് അനുഭവം ഒന്നും പറയാം. ആകർഷണീയമായ വാക്കുകളാണ് ലോണ് കിട്ടിയത്. എന്തൊക്കെ ലോണാണ്? വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ, അഗ്രികൾച്ചർ ലോൺ, സ്റ്റഡി ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, ഡിപ്പാർട്ട്മെൻ്റ് ലോൺ, ഗോൾഡ് ലോൺ, ഇങ്ങനെ നിരവധി ലോണുകൾ. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ലോണുകളാണ്. ഞാൻ അടുത്തിട്ടല്ല പറഞ്ഞേ, ഇത്തരം ലോണുകളൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടി വിദ്യാഭ്യാസം പേരുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അറിയും. ഇതിലധികം വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ, നിങ്ങൾ ഓരോന്ന് ആലോചിച്ചോളി ഈ ലോണ് എന്താണ്, ഇതിൻ്റെ ബാക്കി പദം നിങ്ങൾക്ക് ചെയ്യുമല്ലോ. വെഹിക്കിൾ ലോൺ ഉണ്ട്, ഹൗസിംഗ് ലോണ്, അഗ്രികൾച്ചർ ലോണ്, സ്റ്റഡി ലോണ്, ബിസിനസ് ലോണ്, പേഴ്സണൽ ലോണ്, ഡിപ്പാർട്ട്മെൻറ്റ് ലോണ്, ഗോൾഡ് ലോണ്, ഇങ്ങനെ പലതരം ലോണുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ലോണിൻ്റെ അവസ്ഥ തരങ്ങൾ, ഈ ലോണ് പോയി ചാടിയാൽ ചിലപ്പോൾ കണ്ടൊരു ഫോൺ നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടാവും. ഫോണേ, താങ്കൾക്ക് 300,000 രൂപ ലോണ് പാസ്സായിട്ടുണ്ട്, ഒരപേക്ഷം കൂടി കൊടുത്തിട്ടുണ്ടാവില്ല. താങ്കൾക്ക് ഇത്ര ലോണിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പലർക്കും വരും, മെസ്സേജ് വരും, നിങ്ങൾക്കറിയില്ലേ. ഇതിൽ അല്പക ജീവുള്ളവർ, പ്രത്യേകിച്ച് മാഷന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിസിനസ്സുകാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ലോൺ, നിങ്ങൾക്കൊക്കെ മാഷന്മാർക്കൊക്കെ വരും, വന്നില്ലേ. ആ അത് അതിലുള്ള ഒരു വിധം ഇരിക്കണ മാഷന്മാർക്കൊക്കെ വന്നേണ്. പക്ഷേ ഒരു പിടിച്ചൊക്കെ ഒരു ഇത് കഴിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇത് കയ്പാണേ, അതുകൊണ്ടുള്ളതുകൊണ്ട് കഴിഞ്ഞാൽ മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് വീട് വാഹനതൊക്കെ മതി. അപ്പോൾ എന്തപ്പോൾ പലർക്കും പോകണം, എനിക്കും വരലുണ്ട് ഫോണ്. താങ്കൾ എനിക്ക് ആകെ 3 സെൻറ്റേ ഉള്ളൂ എന്നല്ലേ അതൊക്കെ അറിയില്ല. നാട്ടിലെ ദീനുണ്ടെന്ന് പറഞ്ഞ ആളുകൾ, അതിൻ്റെ ഡയറക്ടർ ബോർഡാണ്, അതിൻ്റെ പ്രസിഡൻ്റാണ്, ഞാനതിൻ്റെ തന്നെ ബാങ്കിൻ്റെ പ്രസിഡൻ്റാന്ന് പറഞ്ഞാൽ അത് നാട്ടിലെ പിന്നെ പള്ളീൻ്റെ കാർലിയെന്ന് പറഞ്ഞേക്കാട്ടിലും, പള്ളിയിലെ മുത്തവല്ലിയെന്ന് പറഞ്ഞാൽ, നാട്ടിലെ ധർമ്മസ്ഥാപനങ്ങളെ പ്രസിഡൻ്റാന്ന് പറഞ്ഞ, സെക്രട്ടറി എന്ന് പറഞ്ഞാലൊക്കെ ആളുകൾക്ക് അംഗീകാരം തരങ്ങളിൽ ഞാൻ എൻ്റെ ബ്ലേഡ് എംപിൻ്റെ പ്രസിഡൻ്റാണ്, ഞാൻ എൻ്റെ ബ്ലേഡ് എംപിലെ ഡയറക്ടർ ബോർഡാണ്. ആ ഡയറക്ടർ ബോർഡിക്ക് മത്സരിക്കുകയാണ് ആൾക്കാർ. ആര് ആരെന്ന് ചോദിച്ചാൽ 5 നേരം പഠിച്ച റബ്ബിൻ്റെ പോയി കുമ്പിട്ട് തീരണേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബ്ലേഡും പിന്നെ ഡയറക്ടർക്കും പ്രസിഡൻ്റാനും വേണ്ടിയിട്ട് മത്സരിച്ചിട്ട് ജയിച്ചിട്ട് ആ വണ്ടിൻ്റെ ബോർഡും വെച്ചിട്ടാണ് കേക്കോട്ടം പറഞ്ഞിട്ട് നടക്കുന്നത്. എന്നിട്ടോ സമൂഹത്തിൽ ഭയങ്കര ആദരവാണ്. പക്ഷെ ആ സമയത്ത് ആ മഹലിലുള്ള മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ 10 ആളെ കൂട്ടി പട്ടിണി മാറ്റാനും, 10 ആളെ കൂട്ടി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും, 10 ആളെ കൂട്ടി ചികിത്സ ഉണ്ടാക്കാനും ഒരു സംവിധാനം ഒരുക്കി കൊടുത്തിട്ട് ഈ നാട്ടിലെ മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരം പരിശുദ്ധ കുറയാനും തിരുസന്നത്തും ഞാൻ പഠിച്ചിട്ടാണെന്ന് പറയുകയാണെങ്കിൽ 10 ആളെങ്കിലും രക്ഷപ്പെടൂലേ? 10 ആളെങ്കിലും ആത്മഹത്യ കഴിച്ചില്ല അവരെ? 10 ആൾക്കെങ്കിലും പിന്നെ പ്രഷർ കയറി തളരാതെ നിൽക്കൂലേ? 10 ആൾക്ക് പ്രമേയം കൂടിയാണ്ടെങ്കിലും മാരക രോഗത്തിൽ പിടിപെടാതെ നിൽക്കൂലേ? ഇതിനൊക്കെ പകരം ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന ബാങ്കിൻ്റെ ഡയറക്ടർ, എന്നിട്ട് ആ ആളാണ് പിന്നെ കൂട്ടം, ആ ആളെ എടുത്തുകൊണ്ട് ചെന്ന് ഒപ്പിട്ട് കൊടുത്താൽ എത്ര രക്ഷങ്ങളും കിട്ടും? ദണ്ട് ഇത്തരം മനുഷ്യന്മാരെ അത്രയും കെടുതിയിൽ പോയി ചാടാതെക്കാനുള്ള എല്ലാ അർത്ഥത്തിലും ധാർമ്മികമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരാ കൂടി വെറും വയത് പറഞ്ഞിട്ട് കാര്യമില്ല, പലിശ അറാമാണ്, പലിശക്ക് പ്രശ്നങ്ങളാണ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അതോടൊപ്പം അതിനൊരു പരിഹാരം കൂടി നമ്മളെ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കണം. ആ അർത്ഥം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കടക്കണിയിൽ പോയി ഇവരാരും കുടുങ്ങൂല. അതല്ലെങ്കിൽ പിന്നെ ഇപ്പം ഈ ലോൺ എടുക്കൽ എങ്ങനെയാണ്? ഈ ലോൺ എടുക്കുമ്പോൾ വെച്ചാൽ പല ലോണിനെ സംബന്ധിച്ചിടത്തോളം, ആദ്യം ഞാൻ പറഞ്ഞ ലോണുകൾ ഭർത്താവ് രോഗിയായപ്പോൾ, അല്ലെ പട്ടിണി കിടക്കുമ്പോൾ, വാടക കൊടുക്കാനില്ലാതെ, വീട് പൊളിഞ്ഞാടിയത്, അതിനെ ന്യായീകരിക്കല്ല. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ ലോണിൻ്റെ സ്ഥിതി എന്താണ്? ഈ പറഞ്ഞ ലോണുകളെല്ലാം, വെഹിക്കിൾ ലോൺ എന്താ പ്രശ്നം,
ഇവിടെ ഒരാൾ ലോൺ എടുത്ത് ഒരു സ്വന്തം പൈസ കൊണ്ട് ലോൺ എടുത്ത് വണ്ടി എടുത്ത് സ്വന്തം കാശ് കൊണ്ട് ബസ്സൊക്കെ ഒരു വണ്ടി എടുത്ത് അല്ലെങ്കിൽ ഒരു സഹോദരൻ്റെ വണ്ടി എടുത്ത് എനിക്ക് തോന്നുകയാണ് അല്ല ഉപരി വണ്ടി എടുത്തിന് എനിക്ക് അതിനെക്കാട്ടും നല്ല വണ്ടി എടുക്കണം വെഹിക്കിൾ ലോൺ. കുട്ടികൾ പറയും ഇതാ നിങ്ങളെക്കാട്ടും ബുദ്ധിമുട്ടുള്ള മനുഷ്യനാ മൂപ്പരിതാ വണ്ടി എടുത്ത് നിങ്ങൾക്ക് ഇനി വണ്ടി ഇല്ലേ ആയിക്കോട്ടെ ആധാർ കാർഡ് കൊടുത്താൽ മതി വണ്ടി ലോണ് കുറഞ്ഞ പൈസ കൊടുത്താൽ മതി നമ്മൾ വീട്ടുമുറ്റത്ത് വണ്ടി അത്യാവശ്യത്തിനല്ല വണ്ടി വണ്ടി ആവശ്യം പൈസ ഉള്ളവൻ്റെ പക്ഷെ പിന്നെ വേറൊരു ഉതിര് നമ്മൾ ഒന്നിച്ച് പൈസ അടച്ചെടുത്താൽ അതിപ്പോൾ മറ്റവർ ഒന്ന് തപ്പും അതുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുക എത്ര ഉതിരുകളാണ് ആളുകൾ പറഞ്ഞു കൊടുക്കല് കാരണം വലിയ പൈസ എടുത്തുകയാണെങ്കിൽ വണ്ടി എടുത്താൽ ടാക്സുകാർ വരും അതുകൊണ്ട് അപ്പോൾ ഒരു ലോൺ എടുക്കും പിന്നെ നമുക്ക് എത്തിയും കാട്ടാം എങ്ങനെയെങ്കിലും പലിശൻ്റെ ഒരു ചേരുവ ശരീരത്തിൽ കയറാതെ അതുകൊണ്ട് ആസ്വദിക്കാതെ പോകാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ നീങ്ങിപ്പോണ് ഹൗസിംഗ് എന്തിനാണ് ഗതിമുട്ടീൻ്റെ പേരിൽ ഒരു രണ്ട് സെൻറ്റ് മറിച്ചിട്ടാൽ പഞ്ചായത്തിൽ നിന്ന് 4 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ കിട്ടുമ്പോൾ മുനിസിപ്പാലിറ്റിൽ നിന്ന് കിട്ടുമ്പോൾ ഒക്കെ പരിടുക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ഒരു വാങ്ങലുണ്ട് അതിന് ന്യായീകരിക്കാൻ വേണ്ടിയല്ല പലപ്പോഴും ഇന്ന് ലോണ് മുഴുവനും കാണുന്നത് വീടിൻ്റെ അപ്സ്റ്റെയർ വലുതാക്കാനാണ് വീടിൻ്റെ വിപുലീകരണമാണ് മുറ്റം വലുതാക്കാനാണ് എന്താ കാരണം അപ്പുറത്ത് വീടിൻ്റെ അപ്സ്റ്റെയർ എടുത്തിട്ടുണ്ട് അപ്പുറത്ത് മുറ്റ വീടുകാർക്ക് കമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടുകാർ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ആയാൽ പറ്റുന്ന പെണ്ണുങ്ങളെ തല്ലെല്ലാം ഉണ്ടാവും മക്കളുണ്ടാവും അതെല്ലാം ആണ്ടാവും ഇങ്ങോട്ടുണ്ടാവും ഇതാണ് അഗ്രികൾച്ചർ ലോണ് അഗ്രികൾച്ചർ ലോൺ എന്താ എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തത് ആരെങ്കിലും കൃഷി ചെയ്തിട്ട് ഭൂമി ഉള്ളടത്ത് പൈസ ഉള്ളടത്ത് കൃഷി ചെയ്തോട്ടെ നമുക്കുള്ളടത്ത് നിന്ന് കൂലിപ്പണി എടുത്താലും സമാധാനം കിട്ടുമല്ലോ ഈ രീതിയിൽ ഇപ്പോൾ ഈ ആകർഷണീയമായ ഈ സംസാരത്തിൽ വീണിട്ട് കർഷകരായ ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെ ബിസിനസ് ലോൺ എന്തിനാ ബിസിനസ് നമ്മൾ വെട്ടി കച്ചവടം വെച്ച് ബിസിനസ് നടത്തുന്നുണ്ട് പക്ഷെ അപ്പുറത്തെ കച്ചവടക്കാരന് ഭയങ്കര ലാഭം ഓം ഒരുപാട് ഇൻറ്റീരിയർ വർക്കൊക്കെ ഇത് വളരെ അടിപൊളി അപ്പുറത്ത് അപ്പുറത്ത് ഇങ്ങോട്ട് വരികയാണ് ലോൺ ആ എന്നാൽ ശരി എൻ്റെ വക ലോൺ എനിക്കും ലോൺ എന്നിട്ട് നിങ്ങളെക്കാട്ടും വലിയ കച്ചവടക്കാരൻ ഞാൻ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഗതി മുട്ടുകൊണ്ട് ഉന്തുവണ്ടിയിൽ 3 ഏക്കറിൽ ഉന്തുവണ്ടിയിൽ കടലൊക്കെ വറക്കാൻ വേണ്ടി ലോൺ എടുത്തവരെല്ലാം ഈ ബിസിനസ് ലോൺ ഒന്നും ഈ ഉന്തുവണ്ടിയിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ നെല്ലിക്ക പുലിട്ട് വിൽക്കാനൊന്നുമില്ല ഇതൊക്കെ വെച്ചാൽ നല്ല വാഹനം വാങ്ങാൻ വീട് വലുതാക്കാൻ അതല്ലെങ്കിൽ കച്ചവടം വലുതാക്കാൻ സ്റ്റഡി ലോൺ എന്തിനാണ് അഭിജ് മാഷ കുട്ടിക്ക് മെറിറ്റിൽ എൻട്രൻസ് കിട്ടി എൻ്റെ കുട്ടി വരുന്ന പറയാണ് മാഷ കുട്ടിക്ക് എൻട്രൻസ് കിട്ടീന് അവൻ ഇവിടെ മെഡിസിൻ ചേർന്ന് എനിക്കും മണം മെഡിസിൻ ആ ആയിക്കോട്ടെ മോനെ നടക്കുമ്പോൾ അപ്പോൾ ബാങ്ക് സ്റ്റഡി ലോൺ എന്താ ആകർഷണീയമായ സുതാര്യമായ വ്യവസ്ഥയിലാണുള്ളത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് അടച്ചാൽ മതി പിന്നെ അതേമാതിരി പേഴ്സണൽ ലോണ് ഒരു നിവൃത്തിയില്ലാത്ത ഒരു നിവൃത്തില്ലാത്തവനും കിട്ടും പേഴ്സണൽ ലോൺ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ലോൺ തന്നെ ഈ ഒരു കണക്കുമില്ല ഒരേ ആണ്ട് ഉണ്ടായാൽ മതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ആ ഡിപ്പാർട്ട്മെൻറ്റ് ലോൺ വ്യവസ്ഥകളുണ്ട് തവണങ്ങളെ അടച്ചാൽ മതി നിങ്ങളെ മാഷമാർക്കില്ലേ എത്ര കൊല്ലം നിങ്ങൾ കണക്കൂട്ടില്ല 4 മണ്ടം കൂത്തിരുന്നതുകൊണ്ട് കണക്കൂട്ടില്ല മാഷ് വാങ്ങിയതിനെക്കാട്ടും കൂടുതൽ എത്രയോ പൈസ വാങ്ങിയതിനെക്കാട്ടി എത്രയോ ഇരട്ടിയാണ് 50-18 കൊല്ലം കൊണ്ട് 30 റിട്ടയർമെൻറ്റ് പീരീഡാണ് ഇൻസ്റ്റാൾമെൻറ്റിന് വെക്കുന്നത് മരിക്കണത് വരെ തീരാത്ത രീതിയിൽ കടക്കണിയിൽ കുടുക്കിയിട്ട് വാങ്ങിയതിനെക്കാട്ടിൽ 3 ഇരട്ടി അപ്പം ഇത്രയല്ലേ ഉള്ളൂ ഇത്ര കൊല്ലം അടച്ചാൽ മതിയല്ലോ എന്ന് പക്ഷേ അതിൻ്റെ ആ കണക്കൂട്ടിയപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവും പിന്നെ ഗോൾഡ് ലോണ് എവിടുന്നും കിട്ടും ആരാൻ്റെ പണ്ടും വാങ്ങിയാലും കിട്ടും എന്ത് ഗോൾഡ് ലോൺ സുതാര്യമാണ് ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞത് അവനാൻ്റെ പണ്ടും കൊണ്ട് ഇതുകൊണ്ട് വിറ്റുകയാണെങ്കിൽ കായ് ഉണ്ടാകുമ്പോൾ വാങ്ങാമെന്നൊരു കേൾക്കില്ല പൈസ ബാങ്കിൽ ഇപ്പം നമ്മൾ തന്നെ വിറ്റാൽ നമ്മളെ പ്രശ്നം തീരും പണ്ടല്ലാതാവോ എത്രയോ ആളുകൾ ഞാൻ സംസാരിച്ചത് നിങ്ങളുടെ അടുത്തുണ്ടല്ലോ ആ 2 പവൻ ലോൺ ബാങ്കിൽ വെച്ചില്ല ആ എടുത്ത് വിക്കി ബാക്കി പോരായി ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും ലോണൊക്കെ പോകില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയും അപ്പോൾ അത് കുട്ടികളൊക്കെ വലുതാകില്ലേ ഏത് കാലത്ത് കുട്ടികൾ തന്നെ 15 വയസ്സായി കുട്ടി വലുതായി 23 കെട്ടിച്ചുമ്പോൾ അല്ലെങ്കിൽ 18 വയസ്സ് കെട്ടിക്കണവരെ കാത്തിക്കണം ഇപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ ലോണ് ഒരു ചായ കുടിക്കാന്നുള്ള രീതിയിൽ അത്രയും സുതാര്യമായി നിൽക്കണം പിന്നെ അണ്ണാജി പലിശ ഇതിൽ പെടാത്തൊരു പലിശ അണ്ണാജി പലിശ അണ്ണാജി പലിശ എന്താ വെച്ചാൽ മുമ്പൊക്കെ നമ്മളെ നാട്ടിലുണ്ട് ഇപ്പം നമ്മളെ ഇപ്പോൾ തീരദേശം മലയോരത്താണ് ഏറ്റവും കൂടുതൽ മലയോര തീരദേശ യാത്ര നമ്മുടെ ടൗണിലൊന്നും ജയൊന്നുമില്ല മലയോര തീരദേശ യാത്ര പോയി നോക്കിയാൽ ആളുകൾ ബാഗേറ്റ് വരികയാണ് എന്നിട്ട് അതൊരു ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ വീടുന്ന സാധനത്തേക്കാട്ട് സുതാര്യമായി ഒരു കാർഡ് കൊടുക്കുകയാണ് ഞാൻ പല കാർഡുകളും വാങ്ങിക്കുമ്പോൾ തമിഴിലുണ്ടാവും ഒരു ചിഹ്നവും വേറെയൊക്കെ വെച്ചിട്ടുണ്ട് വായിച്ചു നോക്കുമ്പോൾ 10,000 രൂപ വാങ്ങിക്കുകയാണെങ്കിൽ 8,000 രൂപ തൊട്ട് 8,100 കിട്ടും 1,800 അപ്പോൾ അതിനെ പിടിക്കും എന്നിട്ട് ഇത് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആണുങ്ങളില്ലാത്ത വെള്ളിയാഴ്ച നട്ടുച്ചയ്ക്ക് നേരത്തേക്കാണ് വരുന്നത് പെണ്ണുങ്ങൾക്ക് ഉണ്ടായ ശല്യത്തിന് കണക്കില്ല പക്ഷെ പേരണ്ണാച്ചി പലിശയാണെങ്കിൽ കൊടുക്കണത് നടന്മാരെ വയസ്സിൽ അങ്ങനെയുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഒന്ന് നമ്മൾ സമൂഹത്തിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളെ ഏതൊരു മനുഷ്യനും കണ്ടാൽ ഈ ഹറാമ് ചെമ്മാന് വ്യഭിചരിക്കണേക്കാട്ടും വലിയ പതിത് എഴുതുന്നവനും കൊടുക്കണവനും വാങ്ങണവനും കൂട്ടിക്കൊണ്ടവനും സർവ്വതിൽ തുല്യരാണെന്ന് വിശ്വാസം പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു കടക്കണിയിൽ ഒരു ചതിക്കുഴിയിൽ പോകാതിരിക്കാൻ പ്രത്യേകിച്ച് സൗകര്യമുള്ള ആളുകളുടെ ഇടയിൽ അങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കുമെന്നാണ് നോക്കുക അങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കുക ഈ ദീനി കാലഘട്ടത്തിൽ പ്രായോഗികമല്ലാതെ അതിൻ്റെ അർത്ഥം ദീന് അങ്ങനെ അതീസ് അതൊക്കെ അങ്ങനെ നോക്കിയാൽ നടക്കും അങ്ങനെ നോക്കിയാൽ നടക്കും നിബിധങ്ങളെ പഠിപ്പിച്ചത് ദീൻ ആ കാലഘട്ടത്തിൽ മാത്രം പ്രാപ്തമായ ദീനാണ് അന്ന് മാത്രം നടപ്പിൽ വരുന്ന ദീനാണ് ഈ കാലഘട്ടത്തിൽ പറ്റാത്തൊരു ദീനാണ് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്നാണല്ലോ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ
പക്ഷെ അവിടെ നിവിധങ്ങൾ പറഞ്ഞ നേരത്തെ സംഗതിൻ്റെ ഒരു മനുഷ്യൻ കുടുങ്ങിയാൽ ആ മനുഷ്യനെ കൊടുക്കുന്ന രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടും, ദുന്യാവിൽ നമുക്ക് സമാധാനം കിട്ടും, ആഖിറത്തിൽ നമുക്ക് സമാധാനം കിട്ടും, ഈ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ലോകത്തിൻ്റെ പുറത്തേക്ക് പോകും. പിന്നെ മറ്റൊന്നതാണ് വ്യാമോഹം. വ്യാമോഹത്തിൽ എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളെ എനിക്കൊരു കച്ചവടം നടത്തണം, എല്ലാവരോടും വാങ്ങുക, നിങ്ങളെ പൈസ കൊണ്ട് ഞാൻ ആവുക. ഇപ്പം നാട്ടിൽ നടക്കൊരു സാർവത്രിക സംഗതിയാണ്, പൈസക്ക് അല്ല, എല്ലാവരോടും വാങ്ങുക, അമ്മ എനിക്കാരത് വിജയിക്കോ വിജയിക്കൂല എന്ന്. പക്ഷേ ഞാൻ പൊട്ടിപ്പോയി, ലാഭം കിട്ടുമെന്ന് വിചാരിച്ചാൽ എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ ആള് ഇപ്പം ഇന്നാൾ കുറച്ച് മുമ്പ് എറണാകുളം ജില്ലയിലെ സ്ഥലത്തൊരു സേതൻ്റെ മുന്നേ മുമ്പ് എന്ന് പറഞ്ഞ സേതൻ്റെ കൂടെ പോയി, നല്ല ദീനീയ ആൾക്കാർ, ഒരു റബ്ബർ റീത്തായിട്ട് അതിനെ പിന്നെ റബ്ബർ എടുത്തിട്ട് ടയറിൻ്റെ റീസോൾവ് ചെയ്യുന്ന സാധനമാക്കുന്ന ഒരു കമ്പനി. സംസാരിച്ചുകൊണ്ടിന്ന് എൻ്റെ കൂടെ ഒരു സമ്പന്നനും ഉണ്ടേനി സംസാര മധ്യം, എന്താപ്പം ഇങ്ങനെ നടക്കുക, 1 കോടി രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇതിൽ മതിൽ ഷെയർ കൂടുക, 75 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്, 25 ലക്ഷം രൂപ ഞങ്ങൾ 5 സഹോദരങ്ങൾ ഷെയർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ നീക്കിരിപ്പ് തന്നെ വരുമാനം വന്നപ്പോൾ ഞങ്ങൾ 5 ലക്ഷം രൂപ ഞങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി കമ്പനിൻ്റെ പേരിലാണ് ഈ സംഗതി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കമ്പനി പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ചേർന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു വീതം കിട്ടും, നിങ്ങൾ ചേർന്നാലും കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേരാം. അപ്പോൾ ഇവർ 5 അഞ്ചന്മാർ 25 ലക്ഷം വിഡ്രോ ചെയ്ത്, 75 ലക്ഷം രൂപ KFC ആണ്. ഇപ്പോൾ ഈ കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവൻ ഉണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം, നിങ്ങൾക്കും കൊടുക്കാം, അതല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് പോവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്ര കരുതിയിട്ടാണ്ട് നിങ്ങൾക്ക് ഈ 1 കോടി രൂപ നിങ്ങൾ പരലോകം കളയേണ്ടത് നല്ലത്, ഈ 25 ലക്ഷം ഒരു ഏർപ്പാട് നടത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം മരിച്ചു കൂടെ ചോദിച്ചു. അപ്പോൾ ഈ 1 കൊട്ടാരത്ത് കുത്തുന്നതാണ് പറയണത്, 1 കോടി രൂപ ഈ കമ്പനീൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്ന് പറയണമെങ്കിൽ എൻ്റെ കൂടെ ഉള്ളത് മുതലാളി തന്നെയാണ്. അവിടെ പറഞ്ഞു, നിങ്ങളെന്തായി സംസാരിക്കണേ, നാട്ടിൽ എന്തെല്ലാം ബാധ്യതകളുണ്ട്, സമൂഹത്തിനോട് കടപ്പാടുകളുണ്ട്, ഇതെല്ലാം നിർവഹിക്കാൻ നമുക്ക് ഒരു വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം നടക്കണ്ടേ, അങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കുമോ, നിങ്ങളെന്തായി സംസാരിക്കണമെന്ന് വെച്ചാൽ അല്ലെ നേരെ ചാടി. ഞാൻ സംഘമൊക്കെ ശരിയാണ്, ധർമ്മം നിങ്ങൾ പറഞ്ഞ ധർമ്മം കൊടുക്കുന്നത് ചാരിറ്റി നടത്തണം, അപ്പോൾ നമ്മൾ ചാരിറ്റി ആണെന്ന് പറഞ്ഞു ചാരിറ്റി അങ്ങ് നടത്തേണ്ടതില്ല, ചാരിറ്റി നമ്മൾ വലിയ ഫറല്ല, നമ്മൾ ഞാൻ പോയി വലിച്ചൊക്കെ എടുത്താണ്ട് നിങ്ങളെ കൊണ്ട് പൈസ ഓടിപ്പിച്ചാൽ വല്ല നിർബന്ധമുണ്ടോ, 1 പൈസ മിസ്സിക്ക് കടമില്ല, ഇതൊരു കടം വരേണ്ട അന്ന് ആ അധ്യായം അവസാനിപ്പിക്കും, എന്നാലും നമ്മൾ കടം വാങ്ങി നമ്മൾ ചെയ്യില്ല. കാരണം നമ്മൾ കടം വാങ്ങി ഒരുത്തിൻ്റെ 1 കിലോ അരി കൊടുത്താൽ, കടം വാങ്ങി ഒരുത്തിന് വീടെടുത്ത് കൊടുത്താൽ, കടം വാങ്ങി ഒരുത്തിൻ്റെ ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കൊടുത്താൽ ഓനത് അല്ലാലാവും, നമുക്കത് എന്താവും, ഓനെ സംബന്ധിച്ചുകൊണ്ട് വിട്ടേ അല്ലാല, നമ്മൾ കുടുങ്ങൂലേ. അപ്പോൾ നിങ്ങളങ്ങനെ 75 ലക്ഷം രൂപ ഒക്കെ എടുത്ത് ഇനി നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ കൂടുതൽ തിന്നൂലേ, പലിശല്ലങ്ങൾ മുതൽ ഇത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതില്ലേ, നമ്മളൊക്കെ ഇസ്ലാമിക പ്രവർത്തകം സൂക്ഷിക്കേണ്ടതില്ല എന്നപ്പോൾ നമുക്ക് എന്നെ സംസാരിക്കാമെന്ന് അറിഞ്ഞോട് പോകുന്നു പറഞ്ഞില്ല, നമുക്ക് എന്നെ സംസാരിക്കാറിഞ്ഞു വിട്ട് ഒരാകായി ആരെങ്കിൽ പോന്ന് നമുക്ക് കടക്കാൻ പറ്റുമോ. അപ്പോൾ ചില ആളുകൾ സംവിധാനം സൗകര്യമുള്ള ആളുകളടിയിൽ പോലും ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ആകെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ശീലിക്കാനും ഭാര്യയും മക്കളും പറഞ്ഞ് പരിശീലിപ്പിക്കുക. 1, 2 ഇവിടെ കുറച്ച് കാലമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ലോണിക്ക് പോകരുത്, ലോണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കടത്ത് പോകാതിക്കാൻ വേണ്ടിയിട്ടും നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹുമ്മ ഇന്നി ഔദുബിക മിനൽ ഹമ്മി വൽ അസ്നി വൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ബുഖ്ലി വൽ അലഖിദ്ദൈനി ഒലപത്തിരിച്ചാൽ. അള്ളാഹുവിയെ മനോവിഷമം, ദുഃഖം, ദുർബലത, അലസത, പിശുക്ക്, വീരുത്വം, കടഭാരം, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് രക്ഷപ്പെടുന്നു. നിങ്ങൾ ആലോചിക്കാൻ, ഈ കടത്ത് കുടുങ്ങിയാൾക്ക് ഈ പറഞ്ഞ എല്ലാ സംഗതി ഉണ്ടാവും, മനോവിഷമുണ്ടാവും, ദുഃഖം ഉണ്ടാവും, ദുർബലത ഉണ്ടാവും, അലസത ആവും, പിശുക്ക് വരും, വീരുത്വം വരും, കടഭാരം വന്നാൽ പിന്നെ ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ ഇവൽ ഇതെല്ലാം ഇതിനോട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഹദീസിൻ്റെ പിൻബലത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാ അർത്ഥത്തിലും തമർന്നു പോകും. നിസ്സാസ മറ്റൊരു ഹദീസ്, അള്ളാഹു മക്ഫിനി ബി അലാലിക്ക അൻ അറാമിക്ക വായനിനി ബി ഫദ്ലിക്ക അമ്മൻ സിവാക്, അള്ളാഹു ഇനി അനുവദിച്ചത് കൊണ്ട് എനിക്ക് മതി വരുത്തി നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ വിട്ടു നിർത്തണമേ, നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി നീ അല്ലാത്തവരോട് ഔദാര്യം ചോദിക്കുന്നതിൽ നിന്നും എന്നെ വിട്ടു നിർത്തണമേ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്യുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ കടബാധ്യതന് വേണ്ടി നിസ്സദാസം മയ്യത്തിസ്കരിച്ചില്ല എന്നും, കടബാധ്യതയോടുകൂടി മരിച്ചവർക്ക് വേണ്ടി നിസ്സദാസം മയ്യത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു മൃതദേഹം ഹാജരാക്കപ്പെട്ടപ്പോൾ തിരുമേനി ചോദിച്ചു, ഇയാൾക്ക് കടമുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട്, 2 ദീനാർ. തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ കടം വന്നാൽ മയ്യത്തിസ്കാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളതിനകത്തുള്ള ശ്രദ്ധിക്കേണ്ട ഒരു വലിയ സംഗതി. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ സമൂഹത്തിനോടുള്ള ബാധ്യതകളുണ്ടല്ലോ, ആ ബാധ്യതകൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം അത് നമ്മൾക്കുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ
ഓരോ ആളുകളും കടം വരാതെ ഇതിൽ പിന്നെ അടിച്ച് പിന്നെ കയറിപ്പോയി, അതാണ് ഇതായിപ്പോയി. ഈ ബാധ്യത കൊണ്ട് നമ്മൾ നിർവഹിക്കണം. നിവസദാസം പ്രസ്താവിച്ച് അപൂർവത നിവേദനം ചെയ്യുന്നു, ഒരുവൻ ഒരു മുസ്ലിമിൻ്റെ ക്ലേശങ്ങളിൽ ഒന്ന് ലഘൂകരിച്ച് കൊടുത്താൽ അള്ളാഹു അവന് അന്ത്യനാളിലെ ക്ലേശങ്ങളിൽ ഒന്ന് ലഘൂകരിച്ച് കൊടുക്കും. ഒരാൾ പ്രയാസം അനുഭവിക്കുന്നവന് എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും അവൻ്റെ പ്രയാസം ദൂരീകരിച്ച് കൊടുക്കുന്നതാണ്. അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു തൻ്റെ അടിമയെയും സഹായിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ കടം പലിശ എന്നൊക്കെ ആലോചിക്കുക. മയ്യത്ത് നിസ്കാരം, നമ്മളെ മുന്നിൽ മയ്യത്ത് വെച്ചിട്ട് ഒരാൾക്കും തട്ടിക്കളിക്കാൻ കഴിയരുത് എന്നുള്ളത് നമ്മളെ തീരുമാനിക്കണം. ഒരാൾക്കും ലോൺ എടുക്കാൻ പോലീസാപ്പിൽ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഈ മയ്യത്തിൻ്റെ കടബാധ്യത ഞാൻ ഏറ്റെടുത്തു. ഇപ്പം ഇന്നാൾ ഞാൻ ഒരു കടബാട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഓർഫെങ്കലിലെ സഹോദരി ഭർത്താവ് മരിച്ചു, ആകെ കുടുങ്ങിയിട്ടുണ്ട്, ഭർത്താവ് കുറി വെച്ചിന് കടത്ത് കുടുങ്ങി, അങ്ങേറ്റം പ്രയാസം. ഇവിടുന്ന് ഹൈവേ റോട്ടിലാണ്, അവിടെ ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞ് കടം എല്ലാവരും ഏറ്റെടുത്ത് ഇപ്പോൾ കടക്കാർ കുരിൻ്റെ ആളും എല്ലാവരും പെരക്ക് തിരഞ്ഞുതരണം. അപ്പോൾ ഞാൻ അവസാനം ഈ ഏറ്റെടുത്ത ആളോട് ചോദിക്കാൻ എനിക്കറിയില്ലല്ലോ, ഈ കടം കൊടുക്കാനുള്ള ആൾ വീട്ടിൽ പോയി, കടം കൊടുക്കാനുള്ള ആ വീട്ടിൽ പോയപ്പോൾ ആളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അയാൾക്ക് ഇന്ന അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഭാര്യയാണ്, ഞാൻ ഇങ്ങനെ വിസ്മീന്നാണ്, ഞങ്ങൾ ബഷീറാക്കല്ലോ ചോദിച്ചാൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആൾ എന്നിട്ട് ഇങ്ങനെ വർക്കുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ വേജാറല്ലേ, ഞാൻ വന്ന കാര്യങ്ങൾ സംസാരിക്കട്ടെ, നിങ്ങൾക്ക് വല്ല പൈസ ഇന്ന പെണ്ണ് തരാണ്ട് വെച്ച് തരാണ്ട് തന്നെ എങ്ങനെ ഉണ്ടായത് വെച്ച് ഞാൻ കുറി വെച്ച് ഇനി കുറി ഒരുക്ക് കിട്ടി ഒരു തരുന്നില്ല, ഇന്നോട് ഇന്നോ എല്ലാവരും കൂടി തിരഞ്ഞവരാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ പോയി ചോദിച്ചു, ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് പോയി ചോദിച്ച് കച്ചറാക്കിയിട്ടില്ല. അവസാനം ഞാൻ ചോദിച്ചപ്പോൾ ആ പെണ്ണ് ഇന്നാൾ ഏറ്റെന്ന് തരഞ്ഞ അവിടെ ചെന്ന് അവിടെ ചെന്ന് ആളിനെ തല്ലാൻ വന്ന് ആളിനെ തല്ലാൻ വന്നപ്പോൾ ഞാൻ പേടിച്ച്, അയാൾ പറഞ്ഞ എന്നെ കടം ചോദിച്ചുകൊണ്ട് വന്നു, അപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്, അയ്യ നോക്കേണ്ടതില്ല എൻ്റെ കടം ഞാൻ തരാം, ഓളോട് പോയി ചോദിച്ചു നോക്കുന്നത്. അങ്ങനെ ഇയാൾക്ക് പിന്നെ റോട്ടിൽ കിറങ്ങാൻ പേടി, ഇയാൾ പുറത്തു കിറങ്ങൂല. ഭാര്യ പറഞ്ഞ് ഈ നിങ്ങളെന്താ പുറത്തു കാത്ത് മനസ്സിലാവിച്ചപ്പോൾ എനിക്ക് പേടിയാണ് മറ്റൊന്നെ തല്ലാൻ വരുന്നു. ആര് തല്ലാൻ വരും? ഈ കട ഏറ്റെടുത്ത ആൾ, ഏറ്റെടുത്ത ആൾ മയ്യത്ത് മറിയാൻ ഏറ്റെടുത്തതാണ്. അയാളെടുത്ത് പോയി ചോദിച്ചപ്പോൾ അയാൾ ഇയാളെ മിരട്ടി, ഇയാൾ സാധുവാണ് കുറിയൊക്കെ കിണാത്ര ഗതി മുട്ടിയിട്ടാണ് വെച്ച്. അവസാനം കുടുങ്ങി. കുടുങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും ചെന്നാണ്ട് ഈ പെണ്ണോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്, അയാളിൻ്റെ അടുത്ത് വന്നാണ്ട് അപ്പോൾ അയാൾ ഇടക്കൊന്നും ബെടിയെ പെരക്കുമോ, ഇജ്ജ് കടം കൊണ്ട പൈസ ഉണ്ടോ പൈസ ഉണ്ടോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് തീരാൻ എത്ര പൈസ തന്നാലേ തീരുള്ളൂ, നിങ്ങൾ ആ പെണ്ണിൻ്റെ അടുത്ത് കഴിഞ്ഞ് പോകരുത്, നിങ്ങൾക്ക് തല്ലുള്ളൂ എന്ന് വെച്ച് നിങ്ങൾ മറ്റടുത്തേക്കും പോകണ്ട, ആ കടം ഞാൻ കുട്ടിയോളാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചൊന്നുമില്ല, കടക്കാരൻ്റെ കടം വീട്ടിയാൽ ഏറ്റെടുക്കാന്ന്, നമ്മൾ ആ സുന്നത്താണ് തർത്തിവാക്കേണ്ടത്. ആൾ മരിച്ചു പോയാലും മയ്യത്ത് മറയേണ്ട മുമ്പ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യത്ത് മരിച്ചതിന് ശേഷം ആൾക്കാരെ കിടക്കണ്ടേ? ഈ പെണ്ണിന് സമാധാനം വേണ്ടേ? ഇയാളും കുടുങ്ങി, ഇയാളെ നമ്മൾ സഹായിക്കണ്ടേ? അവസാനം പറഞ്ഞ് 2000 രൂപ ഞങ്ങൾക്ക് കുറച്ച് തരാം, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളി, നിങ്ങളാണ് പോകേണ്ട, നിങ്ങൾ വിചാരിക്കും. അയാൾ നൊടുവിളിച്ച്, അയാളെ ഭാര്യ കരഞ്ഞു, അയാൾ കരഞ്ഞു, കുടുങ്ങാതെ ആരൊക്കെ കുടുങ്ങി? മറ്റൊരു സഹോദരി, നമ്മൾ ഓഫങ്കല സഹോദരിയുണ്ട്, ആ സഹോദരിൻ്റെയും കടം വന്ന്, ഭർത്താവ് മരിച്ച്, കടക്കാർ വിളിക്കൽ തുടങ്ങിയപ്പോൾ ബേജാറ്, അല്ലെന്നെല്ലാം നമുക്ക് അതൊക്കെ സത്യത്തിൽ പലതും ഈ പെട്ടുപോണതാണ്, പലതും പെടുത്തി പോണതാണ്, ഇത് രണ്ടും ഉണ്ട് ഇതിനായിട്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അവസാനിപ്പിക്കുക, നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക, കടം അത് വരാതിരിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യന് കടം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ബന്ധങ്ങളെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ കഴിയണോ എന്താ എനിക്ക് പ്രശ്നം? എനിക്ക് കുറേ കാലം മുന്നേ അറിയാം, ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി 87 സ്റ്റാൻഡിൽ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു സഹോദരൻ എന്താ കണ്ണുമോറും പാടി വെച്ച്, ഞാൻ പറഞ്ഞു ഞാനും കറുത്ത് കുടുങ്ങി കുത്തിരി കണ്ടു, 2 ദിവസം കഴിഞ്ഞ് പള്ളിയിൽ കണ്ടപ്പോൾ എന്താ കണ്ണുമോറും പാടി വെച്ച്, അവൻ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു, കുറച്ച് പൈസ ഉണ്ടായിരുന്നു, നിങ്ങൾ കടമൊന്നും വാങ്ങരുത്, ഇത് ഞങ്ങളുടെ സഹികളിൽ ഞാനും പഠിച്ചുകൊണ്ടായിരുന്നു, ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴും അത്. പക്ഷെ അതിൻ്റെ ഒക്കെ തിരിച്ച് ആസിൻ കമാഹസൻ അള്ളാഹുവിലേക്കും, അള്ളാഹുവിനൊക്കെ നന്മ നൽകിയതുപോലെ നീയും നന്മ നൽകുക. അന്ന് നമ്മളൊക്കെ കടത്തുന്നും കുടുംബാലിൽ നിന്നൊക്കെ അള്ളാഹ് നമ്മളെ കൈച്ചിലാക്കിയെങ്കിൽ ഇന്ന് നമുക്ക് സമൂഹത്തിനൊരു വലിയൊരു ബാധ്യതകളുണ്ട്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതില്ലേ? ആ ബാധ്യത നിർവഹണത്തിൽ നമ്മളൊക്കെ ഭയങ്കര സജീവമായിട്ട് ഇറങ്ങണം. ഒരു മനുഷ്യൻ്റെ പ്രശ്നം കണ്ടാൽ, സ്കൂൾ വരുന്ന കുട്ടിക്ക് യൂണിഫോം ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് യൂണിഫോം, ആ കുട്ടിക്ക് പഠനോപകരണം, ആ കുട്ടിക്ക് വീട് എന്നൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉഷാറാണ്. ഏതൊരു മനുഷ്യൻ്റെ പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ തവക്കലൊക്കെ പൊന്നര സഹോദരന്മാർ അതാക്കി. പറഞ്ഞു വരുന്നത് വെച്ചാൽ അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ ഭയങ്കര ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയാൽ അത് നമ്മളെ സഹായിക്കും. ആ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഇഖ്ലാസൊക്കെ അത് നമുക്ക് തരട്ടെ. കടക്കണിയിൽ കുടുങ്ങാതെ അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു കടം മറ്റുള്ളവൻ്റെ മുന്നിൽ നിസ്സഹായനായ അവസ്ഥ, ഇതൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ, സഹോദരന്മാർ, സഹോദരന്മാർ, അള്ളാഹു അവർക്കെല്ലാം നല്ല പ്രതിഫലം കൊടുക്കട്ടെ. പഠിച്ച നമ്മളെല്ലാ പ്രവർത്തനം സ്വീകരിക്കട്ടെ.